بسم الله الرحمن الرحيم يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين സഹോദരങ്ങളെ, നമ്മൾ രണ്ട് മൂന്ന് വിഷയങ്ങളാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഖിസാസ് എന്താണ്? ഖിസാസിനെ കുറിച്ച് എഴുതിയ ഒരു ലേഖനം കൊടുക്കാനാണ് പറഞ്ഞത്. വിഷയം പറയുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ മനസ്സിലാവും, പിന്നെ എഴുതിയതും കൂടി കിട്ടുമ്പോൾ ഒന്നുകൂടി നിൽക്കാം. മറ്റൊരു കാര്യം, സൂറത്തുന്നൂറിലെ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞ ആയിട്ട്, ഒന്ന് ഫജ്ർ നമസ്കാരത്തിന് മുമ്പും ഇശാ നമസ്കാരത്തിന് ശേഷവും ഉച്ചക്ക് വസ്ത്രം ഊരി വെക്കുമ്പോഴും. ഈ രണ്ട് വിഷയവും അത് കഴിഞ്ഞ് ഏകജോലി മൗജൂലി സമയമുണ്ടെങ്കിൽ അതും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്ക് വെക്കുന്നത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തും യാ ഉലിൽ അൽബാബ്, സൂറത്തുൽ ബഖറയിൽ. ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട്, പാമ്പുള്ളവരെ. അപ്പൊ ഖിസാസിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഇന്ന് നിലവിലുള്ള അർത്ഥം നമുക്കറിയാം, അത് ഇനി കൂടുതൽ പോസ്റ്റ്മോർട്ടത്തിനോ ഒരു വിമർശനത്തിനോ വിധേയമാക്കുന്നില്ല. നിലവിലുള്ള അർത്ഥം പ്രതിക്രിയ എന്നാണ്. ഖിസാസിന് ഒരു സ്വതന്ത്രനെ കൊന്നാൽ സ്വതന്ത്രനെ കൊല്ലുക, അടിമയെ കൊന്നാൽ അടിമയെ കൊല്ലുക, സ്ത്രീയെ കൊന്നാൽ സ്ത്രീയെ കൊല്ലുക, കണ്ണ് ചൂഴ്ന്നാൽ കണ്ണ് ചൂഴുക, പല്ല് കുത്തിയാൽ പല്ല് കുത്തുക, മൂക്കിനടിച്ചാൽ മൂക്കിനടിക്കുക, ചെവി പിടിച്ചാൽ ചെവി പിടിക്കുക. ഇത് എത്ര കണ്ട് പ്രായോഗികമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും വിമർശന വിധേയമാക്കുന്നില്ല. സ്വതന്ത്രൻ കൊല്ലപ്പെട്ടാൽ സ്വതന്ത്രനെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞാൽ, കൊന്ന ആള് അടിമയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്വതന്ത്രനെ കൊല്ലുക എന്നൊന്നും നാം ചോദിക്കുന്നില്ല. ഒരു അടിമയായ മനുഷ്യൻ ഒരു സ്വതന്ത്രനായ മനുഷ്യനെ കൊന്നാൽ ആരെ കൊല്ലേണ്ടത്? അപ്പോ പ്രതിക്രിയ ആരുടെ പേരിലാണ് നടപ്പിലാക്കേണ്ടത്? ഇത് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്യുകയും അതിനെ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിന്റെ ശരിതെറ്റുകൾ പരിശോധിക്കുകയും ചെയ്ത കാര്യമാണ്. അത് മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിരവധി തവണ ഞാൻ ഈ വിഷയം അത് നടപ്പിലാക്കുന്നതിലുള്ള പ്രയാസങ്ങൾ, അതൊരു സമൂഹത്തിൽ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നാം ചോദിച്ചതാണ്. എന്നിട്ട് ആക്രമിച്ചാൽ അതേപോലെ തിരിച്ച് അതേപോലെ അങ്ങോട്ടും ആക്രമിക്കുക എന്ന്, അത് നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങോട്ട് വാൾപ്പയറ്റാണെങ്കിൽ അതേപോലെ തിരിച്ച് വാൾപ്പയറ്റിലൂടെ തന്നെ പ്രതിക്രിയ ചെയ്യണം. ഇങ്ങോട്ട് കൊലിക്കുകയാണെങ്കിൽ അതേപോലെ അങ്ങോട്ടും. അപ്പൊ അതൊന്നും ഒരിക്കലും ഒരു വ്യക്തിക്ക് പ്രായോഗികമാവില്ല. കാരണം അപ്പോ തല്ലാൻ വരുമ്പോൾ എങ്ങനെ, ചിലപ്പോ കിട്ടിയ വടി എടുത്തിട്ടായിരിക്കും അടിക്കുക. അതിനൊന്നും ഇത് അതേപോലെ ഇങ്ങോട്ട് എങ്ങനെ ആക്രമിക്കുന്നുവോ അതേപോലെ തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കുക, അതേ നാണയത്തിൽ ആക്രമിക്കുക എന്നുള്ളതൊന്നും ഒരു വേദത്തിൽ പറയേണ്ടതല്ല, അതൊന്നും പ്രായോഗികവുമല്ല. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്താണെന്നുള്ളത്.
ഇപ്പൊ ഖിസാസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കഥാകഥനം നടത്തുകയാണ്, അതാണ് ഖിസാസ്. ഖസസ് എന്നുള്ളതിൽ നിന്നാണ് ഖിസാസ് ഉണ്ടായത്. കത്തല എന്നുള്ളതിൽ നിന്ന് കിത്താല് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിരവധിയുണ്ട്. ജഹദ എന്നുള്ളതിൽ നിന്ന് ജിഹാദ് ഉണ്ടാകുന്നത് പോലെ കസസ എന്ന പദത്തിൽ നിന്നാണ് കിസാസ് ഉണ്ടാകുന്നത്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ, ഒരു ഫിലിം കാണുമ്പോൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ അതുവരെ ഇല്ലാത്ത പുതിയൊരു അറിവും പുതിയൊരു ജീവിതവും നമുക്ക്, പുതിയൊരു ചിന്തയും നമുക്ക് കിട്ടുകയാണ്. അതൊരു സിനിമ കണ്ടാൽ വരെ നമുക്ക് കിട്ടും. ഇപ്പൊ പി കെ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ട ഒരുപാട് പുതിയ അറിവുകളും പുതിയ ചിന്തയൊക്കെ വരും. അപ്പോഴാണ് ഫിസാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിസാനിയായ അർത്ഥം എങ്ങനെയെന്ന് പറഞ്ഞാൽ സ്വാദിലേക്കുള്ള മനുഷ്യന്റെ കത്താണ് ഖിസാസ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിത്തയിൽ സ്വാദിലേക്ക് അവൻ എത്തിച്ചേരാനുള്ള, അത് ലിസാനിയായ ലിസാനിൽ അറബിലുള്ളതിന്റെ വ്യാഖ്യാനാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്വാദ് വൽ ഖുർആനു ദിക്ർ, സ്വാദിലേക്ക് എത്തുന്ന മനുഷ്യനാണ് അവനിൽ ദൈവിക സ്മരണ നിലനിർത്തുന്ന വായന അവനിൽ നടക്കുക. സ്വാദിലേക്ക് എത്തുന്ന മനുഷ്യന് അതാണ് ഖിസാസ് എന്ന് പറയുന്നത്. അത് അതിന്റെ ലിസാനിയായ അർത്ഥം. അതിനെ ഇർഫാനിയായിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഒരു ചിന്ത തരുന്ന, പുതിയ അറിവുകൾ തരുന്ന, പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഒരു കഥയാകാം, പുസ്തകങ്ങളാകാം, ഞാൻ പറഞ്ഞല്ലോ സിനിമ വരെയാകാം, ഒരു ഫിലിം ആകാം, എന്തുമാകാം. ഇത് മനുഷ്യനിൽ പുതിയ ഒരു ഹയാത്ത്, പുതിയ ഒരു ചിന്ത അവനിലേക്ക് നൽകുകയും പുതിയൊരു ജീവിതം അവന് കൊടുക്കുകയും ചെയ്യും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് വലക്കും ഫിൽ കിസാസി ഹയാത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങൾ പി കെ എന്ന് പറയുന്ന സിനിമ കണ്ട ആളുകൾക്കറിയാം, ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഒരു മനുഷ്യൻ അവിടെ കൊടുക്കുന്നത്. മതങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ മാത്രം കാണുന്ന, മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുന്ന ഒരു പുതിയ ചിന്തയും ഒരു പുതിയ ജീവിതവും അവന് നൽകുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. അത് എഴുതുന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ ആ വ്യക്തിയിലും ആ പുതിയ ചിന്ത ഉടലെടുക്കും, അവനെയും പുതുതായിട്ട് രൂപപ്പെടുത്തും, അവന്റെ ചിന്തകളെ പുതുതായിട്ട് അവനെ രൂപപ്പെടുത്തും, പുതിയ കാഴ്ചപ്പാടുകൾ അവന് നൽകും. അപ്പൊ ഇങ്ങനെ നൽകുന്ന സംഭവങ്ങളോ കഥകളോ മറ്റു കാര്യങ്ങളോ ഒക്കെയാണ് ഖിസാസ് നടത്തുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വാദിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണത്. അപ്പോൾ ഇതാണ് ഖിസാസ് എന്ന് പറയുന്നത്, ഖിസാല് എന്ന് പറയുന്നത് പോലെ. അതാണ് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന് പറയുന്നത്. ലുബുള്ളവർക്ക് അതിൽ ഹയാത്തുണ്ട്. ഇപ്പോഴത്തെ ഖിസാസില് ഹയാത്തല്ല, മൗത്താണല്ലോ, മരണമാണ് സംഭവിക്കുന്നത്. ഒരാളുടെ മരണമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു പുതുജീവൻ ഒരാൾക്ക് നൽകുന്നില്ല സത്യത്തിൽ. ഇപ്പൊ നിലവിലുള്ള ഒരു ജീവനെ അറുത്തു കളയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഖിസാസ്. അതിന് ഇവർ പറയുന്നത് പ്രതിക്രിയ നടപ്പിലാക്കിയാൽ സമൂഹത്തിൽ ആളുകൾക്ക് സ്ഥിരമായിട്ട് ജീവിക്കാം എന്നൊക്കെയാണ് അതിന് വ്യാഖ്യാനം പറയുന്നത്. അതെന്തുമായിട്ട്, അതൊന്നിപ്പോ നമ്മുടെ വിഷയമല്ല. അപ്പോ ഖിസാസ് എന്നുള്ളതിന് ഭാഷാപരമായിട്ട് ഒരിക്കലും പ്രതിക്രിയ എന്ന അർത്ഥം കൊടുക്കാൻ കഴിയുന്ന ഒരു വാക്കല്ല അത്. കസസാണത്. അതാണ് ഫൊക്കസസിൽ കസസ അല്ലഹും യതഫക്കറൂൻ എന്ന് കുറുകാൻ പറഞ്ഞത്. ഫൊക്കസസിൽ കസസ, അവർക്ക് കഥാകഥനങ്ങൾ നീ നടത്തി കൊടുക്കുക. അത് സംഭവങ്ങളാകാം, ചരിത്രങ്ങളാകാം, സമൂഹത്തിലുണ്ടാകുന്ന പുതിയ പുതിയ അറിവുകളാകാം, പുതിയ പുതിയ കണ്ടെത്തലുകളാകാം, പുതിയ കാഴ്ചപ്പാടുകളാകാം. എങ്കിലവരിൽ അല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫൊക്കസസിൽ കസസൽ അല്ലഹും യതഫക്കറൂൻ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോ മനുഷ്യന്റെ ചിന്തകൾക്ക് പുതുമ നൽകാനും പുതിയ ഒരു
കാഴ്ചപ്പാടിലേക്കും ജീവിതത്തിലേക്കും മനുഷ്യനെ നയിക്കാനുമുള്ള ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ മറ്റു ഫിലിമുകളോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെയാണ് കിസാസ് എന്ന് പറയുന്നത്. ആ കിസാസ് നടത്തുമ്പോൾ മനുഷ്യന് പുതിയ ഒരു ഹയാത്ത് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും. അതുവരെ ഇല്ലാത്ത പുതിയൊരു കാഴ്ചപ്പാടും ജീവിതവും അവന് നൽകും എന്നാണ് ഈ പറഞ്ഞത്. ഇനി യായുഹല്ലദീന ആമനു കുതിബ അലൈഹിം കിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. സൂറത്ത് ബക്കറയില യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈഹിം കിസാസു. കിസാസ് നിങ്ങൾക്ക് നിയമമാണ് എന്നാണ് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കണം. പുതിയ പുതിയ ചിന്തകളിലേക്ക് പുതിയ പുതിയ അറിവുകളിലേക്ക് നിങ്ങൾ വരണം. അതാർക്കാണ് നിർബന്ധം? ബിൽ ഖത്ല, അള്ളാഹുവിന്റെ റിസാലത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ആളുകൾക്ക്. ഇപ്പോ അവൻ ശരിയിൽ നിന്നും സത്യത്തിൽ നിന്നും അവൻ ഖത്ലയാണ്. ഖത്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖത്ല എന്ന് പറഞ്ഞാൽ നിരവധി തവണ ഞാൻ പറഞ്ഞതാണ്. സത്യത്തിൽ നിന്നോ ഒരാള് സത്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ സത്യത്തിൽ നിന്നോ രണ്ടെന്നും ആകാം. രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിതാബും ഫീ സബീലില്ലാഹി ആവുമ്പോ അസത്യത്തിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ച് അള്ളാഹുവിന്റെ അറിവിലേക്കുള്ള വരവാണ്. അല്ലാതെ യുഖാതിലൂന ഫീ സബീലി താഗൂത്തിയാണെങ്കിൽ, താഗൂത്തിന്റെ സബീലിലാണെങ്കിൽ അവൻ സത്യത്തിൽ നിന്നാണ് വേർപെടുത്തപ്പെട്ടിരിക്കുന്നത്. അത് ഞാൻ നിരവധി തവണ പറഞ്ഞതാ. കഥകൾ മസാതിരു മസാതിരു അഭിപ്രവാസിരു, ഒരു വസ്തുവിന്റെ കൈവഴികളോ അതിന്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നോ അവനെ കഥ ചെയ്യുക, വേർപെടുത്തുക, ഇതാണ് കിസാല എന്ന് ഞാൻ അതിന്റെ ലിസാനിലുള്ള അർത്ഥമാണ്. കഥകൾ മസാതിരു, ഒരു വസ്തുവിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വിച്ഛേദിക്കുക, ബന്ധം വിച്ഛേദിപ്പിക്കുക. അവർ റവാഫിതു, അതില്ലെങ്കിൽ ആ വസ്തുവിന്റെ കൈവഴികളുണ്ടോ? ഒരു പുഴയാണെങ്കിൽ ആ പുഴയുടെ കൈവഴികളിൽ നിന്ന് അതിനോടുള്ള സ്ഥിരത്തെ, അതിനോടുള്ള ബന്ധത്തെ വേറെ പിരിക്കുക, അതാണ് കത്തല്. ഇവിടെ ഇവൻ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, ഏതെങ്കിലും വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അവൻ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കൽ അവന് നിയമമാണ് എന്നാണ് പറയുന്നത്. അതാണ് കുത്തിബ അലൈക്കും കിസാസു ഫിൽ ഖത്ല എന്ന് പറയുന്നതാണ്. അവന് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം, അവന് കിസാസ് നടത്തണം, അവന് സ്വാദിലേക്ക് എത്തണം. അങ്ങനെ എത്തിയെങ്കിലേ അവന് ദിക്റുള്ള ഖുർആൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്തരം വായനയും അറിവുകളും അവന് അപ്പോഴേ നടക്കുകയുള്ളൂ. മനസ്സിലായോ? ഖത്ല എന്നുള്ളത് അതാണ് ഖത്ല ലിൻസാനു മാ അക്ബറഹു, അവൻ അവൻ സത്യത്തിൽ നിന്ന് വേർതിരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഖത്ല ലിൻസാനു മാ അക്ബറഹു എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നല്ല. ഖത്ല ലിൻസാനു, മനുഷ്യൻ സത്യത്തിൽ നിന്ന് വേർതിരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അവൻ അകറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ ആ സത്യത്തിന്റെ നിഷേധവും സത്യത്തിന്റെ മൂടിവെക്കലും അത് അന്വേഷിക്കാതിരിക്കലും എത്ര വലുതാണ്! മാ അക്ബറഹു, അവന്റെ കുഫർ എത്ര വലുതാണ്! അതാണ് കുത്തിലെ സുമ്മ കുത്തിലെ കൈഫക്കാന കത്തർ നമുക്ക് ഞാൻ വിശദീകരിച്ചത്. അത് നിരവധി ഇനി അത് വിശദീകരിക്കുന്നത്. അതാണ് കത്തൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇർഹാക്കുന്നസ് അല്ല എന്നർത്ഥം. ശരീരത്തെ നശിപ്പിക്കലല്ല, സഫ്ദിമാവും അല്ല, രക്തം ചിന്തലും അല്ല, മറിച്ച് കഥകൾ മസാതിരി അവിൽ മറാഫിദ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു വസ്തു ദൈവീകമായ അറിവിന്റെ മസ്തറ പ്രഭവ കേന്ദ്രം ഉണ്ടാവും, അതിൽ നിന്ന് നമ്മളുടെ ബന്ധത്തെ കത്ത് വിച്ഛേദിക്കാം. അപ്പോ നമ്മൾ യുഖാതിലൂന ഫീ സബീലി താഗൂത്തിയാണ്. എന്നാൽ അസത്യത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും തുഹിയാനിൽ നിന്നും നമ്മുടെ ബന്ധങ്ങളെ മുഴുവൻ അറുത്ത് അള്ളാഹുവിന്റെ സബീലുമായിട്ട് മൈരിഫത്തുള്ളയുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ അല്ലദീന യുഖാതിലൂന ഫീ സബീലില്ലാണ്. അതാണ് രണ്ടും തമ്മിലുള്ള മാസം. അതാണ് ഈജാബി ഉണ്ട്, സലബി ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും
സത്യത്തിൽ നിന്നും അല്ലാഹുവിന്റെ റിസാലത്ത് മെസ്സേജുകളിൽ നിന്നും നിങ്ങൾ അകറ്റപ്പെട്ട ഒരു സന്ദർഭത്തിലാണെങ്കിൽ, അതിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നിങ്ങളെങ്കിൽ, അതിൻ്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരു വിഷയത്തിൽ അതിന്റെ റിസാലത്ത് ശരിയായത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ എല്ലാ വിഷയത്തിലാണ് നമ്മൾ, അല്ലാതെ മുഴുവനായിട്ടല്ല. ഇപ്പൊ നമ്മൾ തന്നെ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ മെസ്സേജ് യാഥാർത്ഥ്യം അതിൽ എന്താണ് എന്ന് നമുക്ക് ചിലപ്പോൾ അറിയില്ല. അപ്പൊ ആ കാര്യത്തിൽ വിശ്വാസം നടത്തണം നമ്മൾ. ആ കാര്യത്തിൽ ഇപ്പൊ നമ്മളൊക്കെ സത്യത്തിൽ ചില വിഷയങ്ങൾ നമുക്ക് ലഭിച്ചാലും ചില വിഷയങ്ങളിൽ നമ്മളിപ്പോഴും കിസാസിലാണ്, യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിസാസ് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മണ്ണ്, അള്ളാഹുവിന്റെ അത്താവ്, അള്ളാഹുവിന്റെ അറിവാകുന്ന ദാനവും അവന്റെ അനുഗ്രഹവും എടുക്കുന്ന ആളുകളോടാണ് പറയുന്നത്. അതാണ് യായു വല്ലദീന ആമനു എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ മണ്ണ്, ആ അള്ളാഹുവിന്റെ മണ്ണും അതായത് അറിവാകുന്ന അനുഗ്രഹവും അവന്റെ വിജ്ഞാനമാകുന്ന ദാനവും അഫ്ളരി രീതിക്ക് ഇൽമാണ്. അത് അറിയുന്നവനെ അറിയുള്ളൂ. നമുക്ക് രിസ്ക് രിസ്ക് എന്ന് കേൾക്കുമ്പോഴത്തിന് അരിയാഹാരവും ചോറേ നമുക്ക് ഓർമ്മയുള്ളൂ. അഫ്ളരി രിസ്ക്, ഒരു മനുഷ്യന്റെ ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഭക്ഷണം അറിവാണ്. അഫ്ളരി രിസ്ക് ഇൽമാണ്. അഫ്ളലുകൾ ഒരുപാട് പിന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിത ജ്ഞാനികൾ. അഫ്ളരി തഅബ്, പരിശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പരിശ്രമം തേനീച്ചയുടെ പരിശ്രമമാണ്. അഫ്ളലുൽ കലിമാത്ത്, വാക്കുകൾ ആളുകൾക്ക് ഇട്ടുകൊടുക്കുന്ന വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവർക്ക് അന്നും സലാമും നൽകുന്നതായിരിക്കണം. അതാണ് അഫ്ളലുൽ കലിമാത്ത്. ഇങ്ങനെ അഫ്ളൽ ഒരുപാടുണ്ട്. അത് പറയുകയാണെങ്കിൽ ആ ഫുത്വ തന്നെ പറയണ്ടേ. ഓരോന്നിലും അഫ്ളൽ. അഫ്ളൽ റിസ്ക് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഇൽമാണെന്നാ പറയാം. ഇൽമും മൈരി ഫത്വാണ് അഫ്ളൽ റിസ്ക്. അഫ്ളൽ കലിമാത്ത് ഏതാണ്? നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സുഖവും ശാന്തി സമാധാനവും കിട്ടണം. ആകെ ബേജാറാക്കി വിഷമിച്ച് നമ്മളൊന്നും അല്ലാതാക്കി നമ്മളെ നരകത്തിന്റെ വിറകാക്കിയിട്ട് ഒരു കുത്തുപ്പ് കഴിഞ്ഞാൽ നമ്മളെ വിടുന്നു. അത് അഫ്ളലിൽ കഴിമാത്തല്ല. ആകെ ബേജാറാക്കി ആകെ പോയി നമ്മളെ കാര്യം പോക്കാണെന്ന തീരും. കുത്തുപ്പ് കഴിഞ്ഞ് നമ്മളൊക്കെ പണ്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കാര്യം ആകെ പോക്കിലാണ്. അതായത് ഒരാളത് കേട്ടാൽ ഒരു ശാന്തി, ഒരു സമാധാനം, ഒരു അമ്മ, ഒരു സലാമ് ആരുടെ വാക്കുകളിൽ നിന്നാണോ കിട്ടുക, അതാണ് അഫ്ളലുൽ കലിമാത്ത്. അഫ്ളലുൽ തഅബ്, അങ്ങനെ ഓരോന്നുണ്ട്. അഫ്ളലുൽ ഖൗല് അതുണ്ട്, അഫ്ളലുൽ അമലുണ്ട്. അതൊക്കെ വിശദീകരിക്കാനേ ഇപ്പം നമ്മുടെ വിഷയം പോകും. ഒരു തേനീച്ച അതിൻ്റെ പ്രഭാതം സൂര്യോദയത്തിന് മുമ്പ് തന്നെ അത് അധ്വാനിക്കാൻ ഇറങ്ങുകയാണ്. അത് അധ്വാനിച്ച് മനുഷ്യർക്ക് വേണ്ട മധുരമായ തേൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതാണ് ഭൂമിയിലെ മനുഷ്യ അധ്വാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അധ്വാനം. അതാണ് തേനീച്ചയെ കുറാൻ വർണ്ണിക്കാനുള്ള കാരണം. തേനീച്ചയാകണം മനുഷ്യൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. അതാണ് അത്തരം തേനീച്ചകൾക്കാണ് വഹി കൊടുക്കുന്നത്. മനുഷ്യ തേനീച്ചകൾ, അവര് ജ്ഞാനം എവിടുന്നാ കിട്ടുകയെന്ന് വെച്ചാൽ അത് അന്വേഷിച്ച് പോവുകയാണ്. എവിടുന്നാണ് മനുഷ്യർക്കൊരു നല്ല മധുരമുള്ള ജ്ഞാനം കൊടുക്കാൻ, അത് എവിടുന്നാ കിട്ടുകയെന്ന് വെച്ചാൽ അവർ നേരം പുലരുന്നതിന് മുമ്പ്, സൂര്യോദയത്തിന് മുമ്പ് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അത് പൂക്കളിലൂടെ സഞ്ചരിച്ച് അതിന് വിഴുങ്ങി അതിന് പുറത്ത് നല്ല മധുരമുള്ള തേനാക്കി കൊണ്ടുവന്ന് അത് കൂട്ടിൽ നിക്ഷേപിച്ച് ആളുകൾ വേണമെങ്കിൽ വന്ന് എടുത്തു കൊണ്ടുപോയി ഒരു കുടിച്ചോളി നിങ്ങൾക്ക് തേനെന്ന് പറയാം, ഔഷധമുള്ള ഒരു വസ്തുവിനെ കൊണ്ട്. അതാണ് അഫ്ളലുൽ തഅബ്. തഅബിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പൊ ഞാൻ വിഷയത്തിന് പോയി. അപ്പോ കത്തിലയിൽ കിസാസ് നടത്തണം എന്ന് പറയുന്നതാണ്. ആർക്കതിന് കിസാസ് നടത്താൻ താല്പര്യം? യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാൻ ഒരു മനുഷ്യനും താല്പര്യം. ആരെങ്കിലും അന്വേഷിച്ചെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാൻ തന്നെ ആൾക്കാർക്ക് താല്പര്യം. അപ്പൊ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നത്തിലും ഈ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കലാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നമ്മളെ ഈ സൗകര്യങ്ങളിലൊക്കെ എത്തിച്ചത്. മനുഷ്യന് ഓരോ കാര്യത്തിലും കിസാസ് നടത്തുകയാണ്. അത് ലോകത്ത് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നബിമാര് അല്ലട്ടോ.
ഒരുപാട് അമ്പിയാക്കന്മാർ ലോകത്ത് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചു, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ഒരുപാട് ജ്ഞാനികൾ, ഒരുപാട് അന്വേഷകർ, അവർ കിസാസ് നടത്തുകയാണ് ഓരോ വിഷയത്തിലും. അവർ ഒരു ഇപ്പൊ നമുക്കൊക്കെ നമ്മളൊക്കെ ധാരണ ഏകദേശമൊക്കെ നമുക്ക് ആയിക്കഴിഞ്ഞു, ഇനിയിപ്പോ കിസാസൊന്നും നടത്തേണ്ട ആവശ്യമില്ല. ഓരോ കിസാസ് നടത്തുമ്പോഴും നമുക്കൊരു പുതിയ ജീവൻ തുറന്നു കിട്ടുകയാണ്, ജീവിതം തുറന്നു കിട്ടുകയാണ്. അതാണ് ഒലക്കൊമ്പിൽ കിസാസി ഹയാത്തിന്റെ അടുവിൽ അൽബാസ് എന്ന് പറഞ്ഞത്. അതാണ് കുത്തുബ അലൈക്കും ഒരു കിസാസ് കത്തില. നമ്മൾ ഈ അബദുൽ സാലിഹും പൊറത്തല ആസാരിഹിമ കസസ എന്ന് പറഞ്ഞല്ലോ, പൊറത്ത അല മൂസയും അബദുൽ സാലിഹും പൊറത്തല ആസാരിഹിമ കസസ. അവർ യാഥാർത്ഥ്യങ്ങൾ തേടിയിട്ടാണ് പോണത്. അപ്പോ അസർ പിന്തുടർന്ന് പോകല് കസസും ഇത്തിബാ ചെയ്യല് എൽമിനെയും അല്ലെങ്കിൽ ഇത്തിഫാ ചെയ്യലാണ് എഴുതുന്നു. ഇത്തിഫാ ചെയ്യല് മാർഗത്തെയാണ്, മൂന്നെണ്ണാണ് പിന്തുടരുകയെ ഖുർആനിലെ പിന്തുടരല് മൂന്നെണ്ണാണ്. അസറ് വർത്തദാല ആസാരിഹിമ കസസ എന്ന് പറയുന്നത് തകസ്സ ചെയ്യല് അസറിനെയാണ്. അത് താമിരി പ്രവാചകന്റെ അസറിൽ നിന്ന് ഇപ്പൊ കബള കബളത്തെ പിന്നെ അധരി റസൂൽ എന്ന് പറഞ്ഞല്ലോ, അത് വേറെ വിഷയമാണ്, അപ്പോൾ പറയുന്നില്ല. സാമിരിയാണത്. അവിടെ ഞാൻ പറഞ്ഞത് സൂറത്ത് ഖൽഫിലും പറഞ്ഞത് ഫർത്തദ അല ആസാരിഹിമ കസസ എന്ന് പറയുന്നത് അതാണ്. അവര് ഈ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചിട്ട് അതിന്റെ അസറ് അതിന്റെ കാൽപ്പാടുകൾ നോക്കി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഫർത്തദ അല ആസാരിഹിമ കസസ എന്ന് പറയുന്നത്. ഈ കസസ് തേടിയിട്ടുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് പിന്തുടർന്നു പോകലാണത്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ കസ എപ്പൊ, അതാണ് ആ ആയത്താണ് ഞാൻ ഓതി വെച്ചത്, അവലം യാ മാശറൽ ജിന്നി വൽ ഇൻസ്. ജിന്നും ഇൻസും ഞാൻ പറഞ്ഞതാണ്, ഇനി അത് പറയുന്നില്ല. മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വഭാവങ്ങളും അവനിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുണങ്ങളും അവന്റെ ജിന്നും അവനിലെ ബാഹ്യേന്ദ്രിയങ്ങൾ അവന്റെ ഇൻസുമാണ്. അത് ചിലപ്പോ ഇൻസിനെ ആദ്യം പറയും, ചിലപ്പോ ജിന്നിനെ ആദ്യം പറയും. ആ സന്ദർഭങ്ങളൊക്കെ ഞാൻ നിരവധി തവണ നിങ്ങൾക്ക് വിശദീകരിച്ചതാണ്. ഇതിന്റെ കാരണവും പറഞ്ഞു, ഇവിടെ ജിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇൻസ് ഇപ്പോൾ അത് പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ടാണ് ജിന്നിനെ ആദ്യം പറയുകയും ഇൻസിനെ പിന്നീട് പറയുകയും ചെയ്തത്. അതായത് നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട്, അതാണ് നമ്മുടെ ജന്ന ജിന്ന്. നമ്മിൽ ഒളിഞ്ഞിരിക്കുകയാണ് ആ ഗുണങ്ങൾ. അത് ജിന്നും നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, കയ്യ്, തൊക്ക്, ഇങ്ങനെ നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ, നമ്മുടെ ഇൻസും, ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഇൻസാനും ആയി മാറുന്നതാണ്. ജിന്നുകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനം ജാന്നിനും അതിൽ നല്ലത് മാത്രമാണ് അവരിലുള്ളതും. ജിന്നുകളിൽ രണ്ട് ഗുണങ്ങളുമുണ്ട്, നന്മ തിന്മകൾ ഉൾക്കൊള്ളുന്ന മനുഷ്യന്റെ ഉള്ളിലെ ഗുണങ്ങളാണ് ജിന്നുകളെന്നും, ജാൻ എന്ന് പറയുമ്പോൾ നല്ല ഗുണങ്ങളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നും, അതാണ് ഏറ്റവും ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ടോപ്പെന്നും ഒക്കെ ഞാൻ വിശദീകരിച്ചതെന്നാണ്. അത് പാരിജിൻ മിന്നാർ എന്നാണ് പറയുന്നത്. അവര് അതിൽ നിന്നാണ് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. അജ്ഞത കലർന്ന, അതാണ് മീൻ മാരിജ്യം, പിന്നെ മറജാൻ എന്ന കലരുക എന്നാണ്. മറജൽ ബഹ്റൈനി ബലന്തപ്പ എഴുതിക്കണ അർത്ഥപ്പം ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് മറജ് മീൻ മാരിജ്യം പിന്നെ നരകത്തിന്റെ എന്തിനാണ് തീയില്ലെന്നുണ്ട്. മറജാന്ന് പറഞ്ഞാൽ ചൂടും അതൊക്കെ അല്ല, മറജ എന്ന് പറഞ്ഞാൽ അത് കലർന്നിരിക്കുകയാണ്. അപ്പൊ അജ്ഞതയും വിജ്ഞാനവും അറിവും കൂടിക്കലർന്ന അതിൽ നിന്നാണ് ജാനിനെ ഞാൻ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത്. അത് ഈ ഇൻസാനിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതാണ് ഖലഖനൽ ജാന മിൻ മാരിജിൻ മിന്നാർ എന്ന് പറയുന്നത്. അതിന് അതാണ് മറജ മാരിജ് മറജൽ ബഹ്റൈനി എൽ തക്കിയാൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഞാൻ മാഷറൽ ജിന്നി വല്ലിൻസി അലം എഴുത്തിക്കും റുസുലും മിങ്കും യക്കസൂന അലൈക്കും ആയാത്തി. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതന്മാർ
യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചതാണ് നൽകിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നവനായിക്കൊണ്ട് നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് വന്നിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പുസ്തകം കിട്ടി, അത് നമ്മുടെ റസൂലാണ്. യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വിവരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഒരു നബിനെങ്ങനെ അള്ളാഹു എവിടുന്നോ ഏതോ നാട്ടിൽ നിന്ന് അയച്ചു തരുന്ന അതാണ് റസൂൽ എന്ന് മനസ്സിലാക്കി മനസ്സിൽ ഊഹിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. നല്ല ഒരു നമുക്ക് പുതിയ ഒരു അറിവും പുതിയ സന്ദേശവും യാഥാർത്ഥ്യങ്ങളും വിവരിച്ചു തരുന്ന ഒരു സിനിമയാടക്കട്ടെ, അത് നമ്മുടെ റസൂലാണ്. അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയില്ലേ. ഒരു പുസ്തകം കിട്ടി നോക്കുക, നമുക്ക് നല്ല ഒരു ആശയം തരുന്ന ഒരു പ്രഭാഷണം കിട്ടി നോക്കുക, അപ്പൊ അത് റിസാലത്താണ്, അള്ളാഹുവിന്റെ റസൂലാണത്. അപ്പൊ നിങ്ങൾക്ക് നിരവധി നമ്മുടെ ജീവിതത്തിൽ നിരവധി അത് അനവധി തവണ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് മക്കത്തുനിന്ന് ഒരു മുഹമ്മദ് വന്നില്ലേ, മിസ്രയിൽ നിന്ന് ഒരു മൂസ വന്നില്ലേ, മിസ്രയിൽ നിന്നൊരു യൂസുഫ് വന്നില്ലേ എന്ന ആ ചിന്തയിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അലം യോജിക്കും റുസലും യസ്സുനാലേക്കും ആയാത്തി എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് വന്നിട്ടില്ല, ഇവിടെ ഒരു ദൂതനൊന്നും വന്നിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങൾ നമുക്ക് ദൂതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉറുമ്പ് നമുക്ക് സന്ദേശം തരുന്നുണ്ട്, ഒരു ഈച്ച നമുക്ക് സന്ദേശം തരുന്നുണ്ട്, ഒരു ചിത്രശലഭം നമുക്ക് സന്ദേശം തരുന്നുണ്ട് അല്ലേ? ഒരു ചിത്രശലഭം തരുന്ന സന്ദേശം എന്തൊക്കെ ഞാൻ നിരവധി തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചിത്രശലഭം ലോകത്തിന് നൽകുന്ന മെസ്സേജ് റിസാലത്ത് ഭയങ്കരമാണ്. എന്തുമാത്രം സന്ദേശങ്ങളാണ് ഒരു ചിത്രശലഭാണെങ്കിൽ, ഒരു ഉറുമ്പ് അധ്വാനത്തിന്റെ സന്ദേശമാണ് അത് തരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരെ സൂചിപ്പിച്ചത് അധ്വാനത്തിന്റെ സന്ദേശമാണ് അത് തരുന്നത്. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ളതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. മനുഷ്യ നിന്റെ ചുറ്റുപാടുകളിലുള്ളതൊക്കെ നീ തന്നെയാണ്. അതിൽ ഏതായി തീരണം എന്ന് നീ ചിന്തിക്കുക. ആളുകൾക്കിടയിൽ രോഗം പരത്തുന്ന കൊതുകും ഈച്ചയുമാകണോ നീ? അത് രോഗവും രോഗം മാത്രമേ പരത്തൂ, അഴുക്കുകളിൽ മാത്രമേ പോയിരിക്കൂ ഈച്ച. തന്റെ പിന്നെ അഴുക്ക് അഴുക്കിന്റെ ലോകം വിട്ടാൽ ജീവിതമില്ലാത്ത പിന്നെ എന്താണ് ഈ ഈ ഇതിലുണ്ടാവുമല്ലോ, എന്താണ് അതിന് പറയാം, ഹൽദു എന്നാണ് അറബി പറയാം, മലയാളത്തിലെ ഹൽദു. ഏത് സമയത്തും ഈ ഒട്ടിയിട്ടുണ്ടാവില്ല, അഴുക്കിൽ മാത്രം അഴുക്ക് വിട്ടാൽ പിന്നെ അതിന്റെ ജീവിതം പോയി. അത് ആവശ്യം അത് അതിന്റെ ലോകം മാത്രമാണ്. ഇരുട്ട് ഇരുട്ടിൽ മാത്രമേ കണ്ണു തുറക്കുള്ളൂ ചില ജീവികൾ, അതിന് ഇരുട്ട് മാത്രമേ പറ്റൂ. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് സന്ദേശങ്ങളാ തരുന്നത്. നീ ഏതാകണം, നീ ഏതാകണം, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫറാഷാവൂ നിങ്ങൾ, അത് ഇരുട്ട് വിട്ട് വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു രോഗവും അത് പരത്തുന്നില്ല. ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്, ഒന്നുകൂടിയും പറയാം, ഒരു രോഗവും അത് പരത്തുന്നില്ല. പൂക്കളിലല്ലാതെ അത് പോയിരിക്കുകയല്ല, അഴുക്കിൽ പോയിരിക്കൂല. നമ്മളെ ചില ആളുകൾക്ക് അതാണ്, എവിടെ അഴുക്കുണ്ടോ അവിടെ പോയിട്ടേ ഇവർ ചൊറിയുള്ളൂ. ഏത് അതൊരു ഗ്രൂപ്പ് തുടങ്ങിയ അവിടെ വന്നു, അവിടെ തുടങ്ങി പിത്തനുണ്ടാക്കണം, പിന്നെ അത് ഞാൻ നിർത്തി വേറെ ഗ്രൂപ്പ്. ഇങ്ങനെ ചില ആളുകളുണ്ട്, ഒരു നിവൃത്തി ഉണ്ടാവില്ല. അത്തരം അതാണ് അഴുക്കല്ലാതെ അവർക്ക് ഒരു നന്മ കാണുകയല്ല. ഒരു ചിത്രശലഭം ഒരു ഒരിക്കലും അത് രോഗം പരത്തുന്നില്ല, കാണുന്നവർക്കൊക്കെ സന്തോഷേ നൽകുള്ളൂ, പൂക്കളിലെ അത് പോയിരിക്കുള്ളൂ. അത് ഇരുട്ടുവിട്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇലയുടെ ഉള്ളിൽ ഉഴുവായിട്ട് ഒരിക്കലും അതിന് പുറത്തേക്ക് വരാൻ കഴിയാത്ത ഇരുട്ടിൽ കഴിയുകയായിരുന്നു. അതാണ് യുഹരിബിൻ നാസമിനൽ ഉലുമാത്തി ഇലഞ്ഞോർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ഫറാഷിന്റേത്. അതാണ് യക്കൂനുൽ ഇൻസാനുകൽ ഫറാഷിൽ. ഇവരത് പരലോകത്തിൽ ഖിയാമത്ത് നാളിൽ കൊണ്ട് യേശു, ഖിയാമത്ത് നാളിൽ കബറിന് മനുഷ്യന്മാരൊക്കെ എണീറ്റ് ചിത്രശലഭത്തിനെ പോലെ വരുന്നതാക്കി മാറ്റി. എന്താ പിന്നെ കാട്ടും മനുഷ്യൻ ഈ ജീവിത കാലഘട്ടത്തിൽ തന്നെ
ഫറാസായി തീരേണ്ട ആ ഗുണങ്ങൾ അതിൽ ഉൾക്കൊള്ളേണ്ട മഹത്തായ ഒരു ആശയത്തെ അട്ടിമറിച്ചു കളഞ്ഞു. അതാ പറഞ്ഞത്, അത് ഇവരെന്തായി അൽ കാരിയത്ത് മഹാവിപത്ത് അഞ്ചനാളിൽ വരാനിരിക്കുന്നുണ്ട് കൂട്ടിമുട്ടൽ. ആ കൂട്ടിമുട്ടലുണ്ടാവുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? ശ്മശാനങ്ങളിൽ കിടക്കുന്ന ആളുകളൊക്കെ ആ ശ്മശാനത്തിൽ നിന്ന് ചിത്ര ശലഭങ്ങളെ പോലെ അതിൽ നിന്ന് എണീറ്റ് വരും മനുഷ്യൻ ഒരു നാളിൽ എന്ന് പറഞ്ഞ് അത് അന്നേക്ക് മാറ്റിക്കളഞ്ഞു. അതല്ല അൽ കാരിയത്തും അൽ കാരിയ എന്ന് പറഞ്ഞ സത്യത്തിന്റെ ഹാമറാണ് അവന്. കള്ളപത്ത് സമൂതുമ്പിൽ കാര്യമാണ് സത്യത്തിന്റെ മേത്തം അവന്റെ ചിന്തയിൽ ഉണ്ടാകുകയാണ്. അതിന്റെ കുറാണ്, അതിന്റെ ഹാമർ കൊണ്ടുള്ള അടിയാണ് മനുഷ്യന്റെ ചിന്തയിൽ ഓരോ സന്ദർഭങ്ങളിലും യാഥാർത്ഥ്യങ്ങളുടെ അടി അവനിൽ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ മനുഷ്യൻ ഈ കാര്യത്തിനെയാണ് സമൂത് താഴ്ചപ്പാടില്ലാത്ത മനുഷ്യൻ ബസർ. സമൂത് ഞാൻ പറഞ്ഞല്ലോ ബസറില്ലാത്തവനാണ്, ബസീറത്തില്ലാത്ത മനുഷ്യനാണ് സമൂത്. അതും ഏതോ നാട്ടിലെ ഒരു ഗോത്രാക്കി മാറ്റി. സമത് എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ടാകുന്ന രോഗത്തിനാണ് സമത് എന്ന് പറയാം. നിങ്ങൾ ഡിക്ഷണറി എടുത്തോളൂ, ഞാൻ പുതിയത് പറയുന്നില്ല. അപ്പൊ തന്റെ ബസീറത്ത് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട മനുഷ്യനാണ് സമൂത്. നമ്മൾ സമൂതാണ്. ഈ സമൂതിനെ കൊണ്ടേറ്റി ഏതോ ഒരു ഗോത്രവർഗാണ് മറ്റേ വർഗം. ആ കിതാബ് നമ്മളോട് വായിക്കാൻ പറഞ്ഞത് എന്താ കാര്യം? സമൂത് ഞാനാണ്, ഞാക്കത്ത് നമ്മളാണ്, ഫിറഔന് നമ്മുടെ ഉള്ളിലാണ്. ഇതൊന്നൊക്കെ നമ്മിൽ വായിച്ചാലല്ലാതെ ഈ പുസ്തകത്തെ വായിച്ചിട്ട് യാതൊരു കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത് അൽ കാര്യത്വം എന്ന് പറഞ്ഞ അന്ത്യനാളിൽ ഈ ആകാശത്ത് പ്രപഞ്ചമാല കൂട്ടിമുട്ടലല്ല, ഈ മനുഷ്യന്റെ ചിന്തയിൽ സത്യത്തിന്റെ അടി നടക്കുകയാണ്. ആ സത്യത്തിന്റെ അടി നടക്കുമ്പോഴാണ് മനുഷ്യൻ അവന്റെ അജ്ഞതയുടെ മലകളൊക്കെ ഒടിഞ്ഞുപോകും. അന്ന് മനുഷ്യൻ അവന്റെ ഇരുളുകൾ വിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞത് അതാണ്. അതാണ് പറഞ്ഞത്, അവന്റെ എല്ലാ അജ്ഞതയുടെ മലകളും ധൂളി ധൂളിയായിട്ട് നസഫയാകും, പൊടിച്ചു കളയുന്ന വേറൊരാഴത്തിൽ പറഞ്ഞത് അജ്ഞതയുടെ എല്ലാ മലകളും പൊടിച്ചു കളയും. അതാണ് ഈ യാഥാർത്ഥ്യത്തിന്റെ ഖുർആൻ ഒരു മലയിൽ ഇറക്കി വെച്ചാൽ എന്ന് പറഞ്ഞത് അതാണ്. അല്ലാതെ മറ്റേ നമ്മളെ ഈ വാക്കോളം മലയിൽ കൊണ്ടുപോയിട്ട് ഈ ഖുർആൻ ആ വാക്കോളം പൊട്ടി പൊട്ടി തകരുന്നല്ല. എന്താ ചെയ്യാന്നല്ല എനിക്കിപ്പോ ഇത് ഒരു തലക്കുന്ന. അപ്പോ പോട്ടെ വിഷയം പോയി. അപ്പൊ എത്തൂന ആലയിച്ചു അതാണ് കസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റുസുൽ വന്നില്ലേ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. റസൂലുമാരാണ് ഇതൊക്കെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും നമുക്ക് മെസ്സേജ് തരുന്നുണ്ട്. ഒരു പുസ്തകം നമുക്ക് മെസ്സേജ് തരുന്ന റസൂലാണ്. ആ തലത്തിലേക്ക് ചിന്തിക്കാൻ നമ്മൾ വളരണം. വളർന്നാലല്ലാതെ ഈ ഖുർആൻ മനസ്സിലാവൂല. ഞാനിപ്പോ നിങ്ങൾക്കൊരു അറിവ് തരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ റസൂലാണ്. നിങ്ങളെ അങ്ങനെ മനസ്സിലായിക്കോട്ടെ. ഒരു പുസ്തകം നമുക്ക് ഒരു മെസ്സേജ് തരുന്നുണ്ടെങ്കിൽ ആ പുസ്തകം നമ്മുടെ റസൂലാണ്. ഒരു സിനിമ നമുക്ക് പുതിയൊരു അറിവും പുതിയൊരു സന്ദേശവും പുതിയൊരു മെസ്സേജും തരുന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മുടെ റസൂലാണ്. ഇത് നിങ്ങൾ പുറത്തിറങ്ങി കാക്കാതോട് പറയരുത്. പറഞ്ഞിട്ട് വെറുതെ അടി വാങ്ങാൻ നിൽക്കരുത്. ഇത് ഞാൻ നിങ്ങളവർക്ക് വളർന്നിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നത്. അത്രമാത്രം ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്ത വന്നു വർഷങ്ങൾ കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമമല്ല ഞാനത് പറയുമ്പോൾ. നേരെ മറിച്ച് ഈ തലത്തിലേക്ക് വരാത്ത ആളുകളുടെ തലയിൽക്ക് ഈ വെയിറ്റ് വെച്ചു കൊടുക്കരുത്. ഓലിക്ക് മക്കത്ത് വന്ന മുഹമ്മദിനെയും ഈജിപ്തിൽ വന്ന മൂസയെയും യൂസഫിനൊക്കെ തന്നെ ഓലിക്ക് റുസലായിട്ട് അറിയുള്ളൂ. അവരെ സംബന്ധിച്ച് അവരോട് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ആ ഓലെന്നെ റസൂലുമാർ ഓലി നമുക്ക് വന്നിട്ടുണ്ടോ എന്നെ പറഞ്ഞാൽ അവരോട് നീ വെറുതെ വെക്കാണത്തിനൊന്നും പോകാൻ പറ്റില്ല. നമ്മളെ വഴിയല്ല വെക്കാണം, നമ്മളെ വഴിയല്ല. നമുക്ക് അറിയുന്ന അറിവുകൾ പങ്കുവെക്കുക, അതാണ് യക്കസൂന ആലയിക്കും ആയാത്തി. തെളിവുകളാണ് എന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും അള്ളാഹുവിന്റെ തെളിവുകളാണ്, സത്യത്തിന്റെ തെളിവുകൾ.
ആ തെളിവുകൾ ഓരോന്നും നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരുന്ന റസൂൽ ആണ്. ഇപ്പൊ ആളുകൾ പോസ്റ്റ് ഇടാൻ വളർന്നു. മറ്റത് ഒരു കാലത്ത് നിങ്ങളിൽ തന്നെയാണ് റസൂൽ എന്ന് വന്നപ്പോ ഞാൻ കയ്യും കാലും വർഷത്താ പറഞ്ഞത്. ഇപ്പൊ ആൾക്കാർ ഇഷ്ടം പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങി. വയലമ്പു അന്ന ഫീക്കും റസൂലുണ്ടാവും, നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ട് എന്നിപ്പോ ആൾക്കാരെടുത്ത് പോസ്റ്റ് ഇടാൻ തുടങ്ങി. നമ്മക്ക് സമാധാനായി, നിങ്ങളിൽ തന്നെ ദൈവദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയുക. വയലമു അന്ന മയക്കും എന്നല്ലാന്ന് ഞാൻ പറഞ്ഞു, വയലമു അന്ന ഫീക്കും പറഞ്ഞു. ലക്കറി ജാക്കും റസൂലും പിന്നെ അംഭുസിക്കുന്ന പറഞ്ഞത് നിങ്ങളുടെ നെഫ്സിൻ തന്നെയാണ് നിങ്ങൾക്ക് ദൂതം വരുന്നത്, അല്ലാതെ ലക്കറി ജാക്കും റസൂലും നീ മക്കത്താന്നല്ലാന്ന് ഞാൻ പറഞ്ഞു. മക്കത്ത് നിങ്ങൾക്കൊരു ദൂതം വന്നിരിക്കുന്നു എന്നല്ല, പിന്നെ അംഭുസിക്കും, നിങ്ങളുടെ നെഫ്സിൻ തന്നെയാണ്. ഈ ദൂതം വന്നുകൊണ്ടിരിക്കുകയും ഒരു സിനിമ ചെയ്യാൻ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാണ്, നിങ്ങൾക്ക് ദൂതം വന്ന് പറയും. വേണ്ട, അതെന്തിനാ വേണ്ട, ആരാനെ പറ്റിക്കണോ പറയും ദൂതൻ. ഒരു കളവ് പറയാൻ നിങ്ങൾ വെറുതെ ഓർത്തോക്കാണ്, വേണ്ട, എന്തിനാ കളവ് പറയുന്നത്, എന്താ അതുകൊണ്ട് എനിക്ക് നേട്ടം, ദൂതം പറയും. എന്നിട്ടും പിന്നെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതിജയിക്കാൻ വേണ്ടി നമ്മൾ കളവ് പറയണം. അവിടെ ആ ദൂതൻ അതിജയിച്ച് പിശാച് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുകയാണ്. അപ്പൊ പിന്നെ നുണ പറയുന്നു, അതാണ് ഇവിടെ യുദ്ധം നടക്കുകയാണ്. പിന്നെ മനസ്സിൽ പോരാട്ടം നടക്കുകയാണ്, ശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ ആര് ജയിക്കണമെന്ന് വെച്ചാൽ അത് കർമ്മമായിട്ട് വരും. തിന്മ ജയിക്കുന്നതെങ്കിൽ തിന്മ കർമ്മമായിട്ട് വരും, നന്മ ജയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കർമ്മം നന്മയായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഖിസാസ് എന്ന് പറഞ്ഞാൽ ആളെ വെട്ടലും കൊല്ലലും ഒന്നല്ല, മനുഷ്യ യാഥാർത്ഥ്യങ്ങളുടെ അന്വേഷണവും കണ്ടെത്തലുകളുമാണ്. അതാണ് കൊക്കസത്തിൽ കസസ ലഅല്ലഹും യതഫക്കറൂൻ എന്ന് പറഞ്ഞത്, ഫർത്തബ അല ആസാരിഹിമ കസസ എന്ന് പറഞ്ഞത്, യഖസൂന അലൈക്കും ആയാത്തി എന്ന് പറഞ്ഞത്, കിസ കസ് കാഫ് സ്വാദ് സ്വാദ്. ഇത് മൂന്ന് അക്ഷരത്തിൽ നിന്നാണ് കിസാൽ കിസാസ് ഉണ്ടായത്, കസലയിൽ നിന്ന് കിസാൽ ഉണ്ടായതുപോലെ, ജഹദയിൽ നിന്ന് ജിഹാദ് ഉണ്ടായതുപോലെ. ഇങ്ങനെ നിരവധി ഭാഷാപരമായിട്ട് അതിന്റെ തെളിവ് പറയാൻ കഴിയും. ഇനി അൽ ഹുർറു, ഹുർറു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ എന്നല്ല അർത്ഥം, സ്വന്തമായ കാഴ്ചപ്പാടുള്ളവൻ, അവനാണ് സ്വതന്ത്രൻ. ഇവർ വന്നല്ലോ, വരവനോട് ചോദിച്ച് എന്റെ രണ്ടാളും ഒരാളും നിന്ന് ചിന്തിക്കാൻ കൂടാൻ പറയുന്നത് ഉല്ലിന്നമ്മ ആയതും മന്ദൂമുലില്ലാഹി മസിനാവ ഫുറാദ സുമ്മ തതഫക്കറു. ഞാൻ നിങ്ങളോടൊരു കാര്യം ഉപദേശിക്കുന്നു, ഉല്ലിന്നമ്മ ആയതും അന്തൂമുലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം എന്ന് വന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. അള്ളാഹുക്ക് വേണ്ടി നിലകൊള്ളുക എന്നാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നാണ്, അതുമായി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ തക്കുമൂലില്ലാഹി എന്നാണ് അള്ളാഹുക്ക് വേണ്ടി നിസ്കരിച്ചാണ്, ഇവർക്ക് കുമ്മിയായിട്ട് അപ്പൊ നിസ്കരിച്ചാലായിട്ടുള്ളൂ, കുമ്മില്ലയില്ല എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കരിച്ചാലായി അല്ലേ, കൊന്നു പറയുമ്പോഴത്തേനും നിസ്കാരാക്കുമ്പോൾ. ഞാൻ ചോദിച്ചു, ഞാൻ എനിക്ക് ചോദിച്ചു, ഞാൻ കുട്ടികളോട് കൊന്നു പറയുന്നുണ്ട് പോലൊക്കെ നിസ്കരിച്ചാൽ നോക്കാന്ന് ചോദിച്ചു ോട് അതുകൊണ്ട് നമ്മളെ വിഷയമല്ല. അപ്പൊ എന്താണ് തഖൂമു ലില്ലാഹി മസിന, ഈ രണ്ടാളായിട്ട് നിൽക്കുക, ഓ ഫുറാദ ഒറ്റക്ക് നിൽക്കുക, ചുമ്മ തഫക്കറു എന്നിട്ട് ചിന്തിക്കുക. ഞാൻ ചോദിച്ചു എന്നാ മൂന്നാൾ നിന്നിട്ട് ചിന്തിച്ചാൽ പറ്റൂല, ഒരു നാലാൾ നിന്നിട്ട് ചിന്തിച്ചാൽ എന്താ കുഴപ്പം, എന്താ ഒരാളും രണ്ടാളും. ഈ മസിനക്ക് ഇവർ ഈ രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ പ്രശ്നേ, ഖുറാദക്ക് ഒറ്റക്ക് എന്ന് പറഞ്ഞുകൊണ്ടാ പ്രശ്നം. ഖുറാദ എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ റദഫ എന്ന് പറഞ്ഞാൽ, റദഫ എന്ന് പറഞ്ഞാല് റവാദിഫുകളുണ്ട് അറബി അക്ഷരങ്ങളിൽ, റവാദിഫുകളുണ്ട് റദഫ്, ആറക്ഷരം റവാദിഫുകളാണ്. റദഫ് ഫർദ്, ഫർദ് എന്ന് പറഞ്ഞാൽ ചിന്താപരമായി സ്വയം പര്യാപ്തം നേടിയതെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ ഒറ്റക്ക് എന്നല്ല. റവാദിഫൊക്കെ വിശദീകരിക്കപ്പോ സമയമല്ല, അതുകൊണ്ടാണ് ആറക്ഷരങ്ങൾ റവാദിഫുകളാണ്. അബിലത്ത് ഹൗബത്ത് ഹൃത്തി കലമൻ സഹസത്ത് കറസത്ത് പിന്നെ സഹിദും വെളിയും, ഈ ആറക്ഷരം റവാദിഫുകളാണ്. അവറ്റക്ക് പ്രത്യേക അർത്ഥങ്ങളൊന്നുമില്ല, അത് ഒറ്റ ഒറ്റക്ക് നിൽക്കുന്ന അക്ഷരങ്ങളാണ്.
മറ്റതൊക്കെ കൂടിച്ചേർന്ന് അബ് എന്നുള്ളത് രണ്ടെണ്ണാണ്. അബ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്, ജദ് എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്, കൃത്തി എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്, കലം എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. പക്ഷെ സഹദുൽ അലി എന്ന് പറയുമ്പോൾ റവാദിബുകളാണ് അവരുടെ ഒറ്റക്ക് നിൽക്കുന്നതാണ്. അപ്പൊ സഹ് എന്നുള്ള വാക്കില്ല, അത് പറയണം. അത് വേറൊരു വിജ്ഞാനത്തിന്റെ ശാഖയാണ്, അവിടേക്കിപ്പോ നിങ്ങൾ പോകണം. അപ്പൊ ഈ റദഫ് ഫർദ് എന്ന് പറഞ്ഞ ഫർദ് എന്ന് പറഞ്ഞാൽ ചിന്താപരമായി സ്വയം പര്യാപ്തി നേടിയ വ്യക്തിയാണ്, അതാണ് ഫുറാദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ സ്വയം പര്യാപ്തി നേടിക്കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. സുമ്മത്തൊക്കെ പൊക്കറു, എന്നിട്ട് ചിന്തിക്കൂ. ഇത് നമ്മൾ ആരാന്റെ ഊരൊക്കെയാണ് നമ്മളെ തല, ഇത് പണയം വെച്ചിട്ടാണ്, പുരോഹിതന് പണയം വെച്ചിരിക്കുകയാണ്. നമ്മൾ സംഘടനകൾക്കും പുരോഹിതന്മാർക്കും ഉസ്താദുമാർക്കും, അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുക. എന്നെക്കാളും വലിയ ചിന്ത നിങ്ങളിലാണുള്ളത്, അത് സ്വയം ചിന്തിക്കണം. അതാണ് സുമ്മത്തത്തെ പക്വം, നിങ്ങൾ സ്വയം പര്യാപ്തരായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. മസിന എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ മൂടപ്പെട്ട് കിടക്കേണ്ട അറിവുകളുണ്ട്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതാണ് സന എന്ന് പറഞ്ഞത്, അല്ലതീന യുസിനൂന ഫീ സുദൂരിഹി എന്ന് പറഞ്ഞത് അവൻ ഒളിപ്പിച്ചു വെക്കപ്പെട്ട, മൂടിവെക്കപ്പെട്ട ഒരുപാട് ചിന്തകളും അറിവുകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെയാണ് പുറത്തെടുക്കാനുള്ള ചിന്തകൾ നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ ഈ രണ്ടാൾ നിന്നിട്ടും ഓരോരുത്തരായിട്ട് നിന്നിട്ടും ചിന്തിക്കാനല്ല, ചിന്താപരമായിട്ട് സ്വയം പര്യാപ്തി. അതുപോലെ ഇതിന്റെ ഇടയിൽ ഒരാൾ ചോദിച്ചതാണ്, അതുകൊണ്ടാണ് സാന്ദർഭികമായിട്ട് ഞാൻ ആയത്ത് പറഞ്ഞത്. മസിനാവ് സുലാസ ഒരുപാട് വിശദീകരിച്ചപ്പോ ആ ക്ലാസ്സിന് ശേഷം കഴിഞ്ഞു വന്നപ്പോൾ ഒരാൾ ഫോണിൽ വിളിച്ച് ചോദിച്ചു, മസിനാവ് ഫുറാദ എന്ന് പറഞ്ഞാൽ എന്താ? ഫുറാദ എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തി, ചിന്താപരമായി സ്വയം പര്യാപ്തി നേടിയ, എന്നിട്ടാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു കിട്ടുള്ളൂ. മറ്റത് മറ്റുള്ളവർ പറയുന്ന സത്യം നമുക്ക് ബോധ്യപ്പെടുള്ളൂ. നമ്മളെപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കാം, അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഞാനിപ്പോ നിങ്ങൾ ഞാൻ ഈ പറയണ എന്തെങ്കിലും നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാവും, അത് നിങ്ങൾ സ്വയം ചിന്തിക്കണം. സ്വയം കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുക, എങ്കിലേ അവൻ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അത് നമ്മൾ മക്കളെ വളർത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്, അവരെ സ്വയം പര്യാപ്തി നേടാനാക്കി മാറ്റണം. അതാണ് പണ്ടൊരാൾ മീൻ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു വല വാങ്ങിക്കൊടുക്കാത്തത്. മീൻ എത്ര ദിവസം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും അല്ലേ? ഒരിക്കൽ വാങ്ങിക്കൊടുക്കാം, പിറ്റേ ദിവസം വാങ്ങിക്കൊടുക്കാം, മൂന്നാം വക്കം വാങ്ങിക്കൊടുക്കാം, നാലാം വക്കം ചോദിച്ചാൽ ഞാൻ മടിയായി. ഒരാളോട് ഞാൻ നിങ്ങളോടൊരു 10 രൂപ ഇന്ന് വാങ്ങാം, നാളെയും ഒരു 100 രൂപ വാങ്ങാം, മറ്റന്നാളും ചോദിച്ചാൽ നിങ്ങൾ തന്നൂന്ന് വരും, നാലാമത്തെ ദിവസം ചോദിച്ചാൽ എന്റെ പണി നോക്കണം. ഇവൻ സ്വയം പര്യാപ്തി നേടണം. അത് വിജ്ഞാന രംഗത്തായാലും അധ്വാനത്തിന്റെ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ഏത് മേഖലയിലായാലും ഇവൻ സ്വയം പര്യാപ്തി നേടണം. അതിൽ ഏറ്റവും പ്രഥമമായിട്ട് ഖുർആൻ ചർച്ച ചെയ്യുന്നത് ഇവന്റെ വൈജ്ഞാനിക ചിന്താമണ്ഡലങ്ങളിലാണ്. അത് നിങ്ങൾ സ്വയം പര്യാപ്തി നേടിക്കൊണ്ടായിരിക്കണം നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് തതഫക്കറു ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരാൾ ഒറ്റക്ക് പോയിരുന്നിട്ടും രണ്ടാൾ ഒറ്റക്ക് പോയിരുന്നിട്ടും ചിന്തിക്കാനല്ല. അതുപോലെ അതാണ് ഖസസുൽ ഖസസ അല്ലഹും യതഫക്കറു. അപ്പൊ അൽ ഹുർറു എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ ഹുർറു എന്ന് പറഞ്ഞാൽ തന്റെ കാഴ്ചപ്പാട്, സ്വന്തം കാഴ്ചപ്പാട് ഉള്ള വ്യക്തിക്കാണ് ഹുർറു എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി റുഇയ എന്ന് പറഞ്ഞാൽ തന്റെ റുഇയ, തന്റെ കാഴ്ചപ്പാട് തന്നെ, സ്വയം ഒരു റുഇയ ഉള്ള ആൾക്കാണ് ഹുർറു എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ അടിമകളിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന ആ സ്വതന്ത്രം എന്നുള്ള അർത്ഥത്തിനല്ല. നമ്മൾ സംസാരിക്കുന്ന ബുദ്ധിയുടെയും മനസ്സിന്റെയും റൂഹിന്റെയും തലത്തിലാണ്. ശാരീരികമായി ഒരാളുടെ ഒരു രാജ്യത്തോ ഒരു വ്യക്തിയുടെയോ കീഴിൽ കഴിയുന്ന അടിമ ഉടമ സ്വതന്ത്രം എന്ന ആ ഫിസിക്കലി ഉള്ള ചർച്ച ഖുർആനിൻ്റെതല്ലാന്നാണ് ഞാൻ പറയുന്നത്. മെന്റലിയാണ് ഖുർആനിന്റെ ചർച്ച എന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ?
ഖുർആനിന്റെ ചർച്ച ബുദ്ധിപരമാണ്, മാനസികമാണ്, റൂഹിയാണ് ഖുർആനിന്റെ ചർച്ച. ഇപ്പൊ ശാരീരികമായിട്ട് ഞാനിപ്പോ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആ അടിമ അല്ലെങ്കിൽ അയാളിന്റെ ഉടമ, അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കുമ്പോ ഞാൻ സ്വതന്ത്രൻ, ആ രീതിയിൽ ഖുർആനിന്റെ ചർച്ചയേയില്ല. ആ രീതിയിൽ ഖുർആനിന്റെ ചർച്ചയില്ല. ശരീരത്തിൽ ശാരീരികമായി ഞാൻ നിങ്ങൾക്ക് ഒരു പണിയെടുത്ത് തന്നു എന്നുള്ളത് വലിയ കുഴപ്പമൊന്നുമല്ല, അത് വലിയ അടിമത്തൊന്നുമല്ല. നേരെ മറിച്ച് ചിന്താപരമായ അടിമത്താണ്, ബുദ്ധിപരമായ അടിമത്താണ്, മാനസികമായ അടിമത്താണ്. അടിമത്തം എന്ന് പറയുന്നത് അതാണ് അടിമത്തം. അതിൽ നിന്ന് സ്വയം ഒരു ഈ ആ കാഴ്ചപ്പാടിലെത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ കാഴ്ചപ്പാടുകൾ നേടിക്കൊണ്ട് തന്നെയാണ് അവൻ ചെയ്യേണ്ടത്. അതാണ് ഒരു സ്വതന്ത്രൻ ജനിക്കേണ്ടത്, ഉണ്ടാകേണ്ടത് സ്വതന്ത്രമായ കാഴ്ചപ്പാടിലൂടെയും ചിന്തയിലൂടെയും തന്നെയാണ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ജനിക്കേണ്ടത്. അതാണ് അൽ ഹുറു ബിൽ ഹുല്ലി എന്ന് പറയാനുള്ള കാരണം. നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയല്ല. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. മക്കത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന സ്വതന്ത്രമാക്കിയ ആളുകളാണ് ഹുറു എന്നും അടിമയാണ് അബദ് എന്നും. അബദ് എന്ന് പറഞ്ഞാൽ അടിമയല്ല. അബദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈസയാണ്. ഈസയാണ് അബദ്. ഈസ അടിമ നീ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഈസയാണ്. ഈസയുടെ തലത്തിലേക്ക് വൈജ്ഞാനികമായി ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ ആ തലത്തിലുള്ള ചിന്തയും അന്വേഷണവും ആ അബുദായി കൊണ്ട് തന്നെ അവൻ അന്വേഷണവും പഠനവും നടത്തേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആ തലത്തില്. ഇനി അബ്ദുല്ലാഹി എന്ന് പറഞ്ഞത് ഈസയാണ്. ഇനി അബ്ദുല്ലാഹി ആത്താനിയൽ കിതാബ് വജായലനി നബിയ വജായലനി മുബാറക്കൻ ഐനമാക്കുന്നു ഔസാനി ബിസ്സലാത്തി വസക്കാത്തി മാദും ദുഹയ്യ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അബ്ദുല്ലായ വൽ അബദ് ബിൽ അബദി എന്ന് പറഞ്ഞാൽ ഈസയുടെ തലത്തിലേക്ക്, അള്ളാഹുവിന്റെ ദാസനായി തീരേണ്ട ആ തലത്തിലേക്ക് മനുഷ്യൻ വൈജ്ഞാനികമായി ഉയരണമെങ്കിൽ ആ തലത്തിലുള്ള വിജ്ഞാനം തന്നെ അവൻ നേടിക്കൊണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് ഖുർആൻ. അതാണ് വൽ അബദ് ബിൽ അബദി എന്ന് പറഞ്ഞത്. ആ സിന്നു ബിസിന്നി എന്ന് പറഞ്ഞ പല്ലിന് പല്ലല്ല, അള്ളാഹുവിന്റെ സുന്നത്താണ് ഇവിടെ. അള്ളാഹുവിന്റെ സുന്നത്താണ് അവിടെ, അതാണ് സിന്ന്. അയിനും അതുപോലെ തന്നെ ഈ കണ്ണല്ല, വിജ്ഞാനത്തിന്റെ അരുവികളാണ്. ആ വിജ്ഞാനത്തിന്റെ അരുവികൾ ആ അരുവികളിൽ നിന്ന് കുടിച്ചുകൊണ്ട് തന്നെയാണ് അവൻ നേടേണ്ടത്. അതാണ് പറഞ്ഞത്. അതിൽ ഓരോ വാക്കും കൂടി ഞാൻ പറയണ്ട, അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അതൊന്നും കൂടി പറ്റില്ല, വല്ല അനുഭവത്തില്ല എന്നുള്ളത്. അപ്പോൾ വല്ല അബുദ് ബിൽ അബുദി എന്ന് പറയുന്നത് അബുദും സാലിഹ്, അബുദും സാലിഹും അബുദും ആരാണ്? അടിമ എന്ന ഒരു അർത്ഥം തന്നെ ഇല്ല. സുബ്ഹാനല്ലദി ഈ അസ്റാബി അബുദിഹി എന്ന് പറഞ്ഞ ആ അബുദ് ആരാണ്? അത് മൂസയാണ്. ആ അബുദ് മൂസയാണ്. അതായത് മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധിയാണ്. ചരിത്രപരമായിട്ട് ഈ ഖുർആൻ എങ്ങനെ വായിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഞാൻ ചോദിച്ചല്ലോ, ഈ ഈസയും മൂസയും ഇബ്രാഹീമും ഹാറൂനും ഒക്കെ യൂസുഫും ഒക്കെ ചരിത്രപരമായിട്ട് നിങ്ങൾ എങ്ങനെ വായിക്കും? യാ ഉഖ്ത ഹാറൂന മാക്കാൻ അബൂക്കിമ്രാ സൗഇൻ എന്ന് പറയുന്നത് മറിയം എങ്ങനെ ഹാറൂന്റെ സഹോദരിയാകുന്നത് ചരിത്രപരമായിട്ട് വായിച്ചാൽ നിങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പൊ ഹാറൂന്റെ ഒക്താണ് മറിയമെങ്കിൽ മൂസയുടെയും ഒക്തല്ലേ മറിയമായിട്ട് വരും? മൂസയുടെ ഉമ്മ അണിച്ചാണ് മറിയമ്മ വരുന്നത്. അതെങ്ങനെ? അപ്പൊ ഇവര് പറയും ആ മറിയമ്മ വേറെ, ഈ മറിയമ്മ വേറെ, ആ ഹാറൂന് വേറെ, ഇത് വേറൊരു ഹാറൂന് എവിടെ ഉണ്ടായിരുന്നു എന്ന് ആക്കി. ഖുർആനിൽ ഒരു ഹാറൂനേ ഉള്ളൂ. ഈ പ്രപഞ്ചമാവുന്ന മറിയമ്മ, അതിൽ നിന്ന് വിജ്ഞാനങ്ങൾ സ്വീകരിക്കുന്ന മൂസ ഉമ്മ, ആ വിജ്ഞാനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഹാറൂൻ ഇസാന്. ഇപ്പൊ നിങ്ങൾ അപ്പൊ നോക്കാണ്, ഇതൊക്കെ അഹും ഉത്തും ഉമ്മുമായിട്ട് വരികയാണ്. അപ്പോഴേ ഈ പ്രപഞ്ചമാവുന്ന മറിയം ഉമ്മുൽ കിതാബും, ആ ഉമ്മുൽ കിതാബിൽ നിന്നാണ്
മൂസയാവുന്ന ബുദ്ധിയിലേക്ക് ഈ കാഴ്ചപ്പാടുകളും അറിവുകളും ഓരോന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂസയുടെ ഉമ്മാണ് മറിയം. അവിടെ നിന്നാണ് ഈ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാക്കിലൊരു ഈ അറിവുകൾ ഏത് മീഡിയ വഴിയാണ്? ഹാറൂൻ എന്ന മീഡിയ വഴിയാണ്. അതാണ് ഹാറൂന അഹി എന്ന് മൂസ പറഞ്ഞത്. ഹാറൂന അഹി എബ്ന ഉമ്മ എന്ന് പറഞ്ഞത് അതാണ്. അല്ലാതെ എന്റെ മനെ ഈ എബ്ന ഉമ്മ തോന്നിയാസായിട്ടാ പരിപാടി അല്ലേ? ഏതാ ഉമ്മാടെ മകനെ മൂസ എബ്ന ഉമ്മ എന്ന് വിളിച്ചു എന്നാ മാറ്റു വിളിച്ചു. അതായത് ഈ ഉമ്മിന്റെ നിർമ്മിതിയാണ് ഹാറോൻ. യബ്ന ഉമ്മ എന്ന് ഹാറോൻ വിളിച്ചതാണ് അല്ലേ? ഈ ഉമ്മ ഉമ്മ ഉമ്മാണ് മൂസയെ നിർമ്മിച്ചുണ്ടാക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും കാഴ്ചപ്പാടുകൾ ഓരോന്നോന്ന് നെലറിയാത്തും പിന്നെ വിദ്യാസുകളും കാഴ്ചപ്പാടുകളും വ്യൂകളും അറിവുകളും ചിന്തകളും ഇവിടുന്നാ കിട്ടുന്നത്. അപ്പൊ ഇതെന്നെ ഉമ്മ മൂസക്ക് ജന്മം നൽകുന്ന ഉമ്മ മറിയം തന്നെയാണ്. ഈ മറിയം രണ്ടു ഒന്നെന്നെയാണ്. ഈസക്ക് ജന്മം കൊടുക്കുന്നതും അതന്നെയാണ്. അതായത് ഈ ഈസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഇഷ്താറാണ്. ഇഷ്താർ എന്ന് പറഞ്ഞാല് ഇഷ്താറുൽ ഹുബ്ബി വൽ മഹബ്ബത്തി വൽ റഹ്മത്തിയാണ് സത്യത്തിൽ. അത് ഇഷ്താർ എന്ന അറബി വാക്കാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഇഷ്താറാണ്. ഒരാളിനോട് ചോദിച്ചു ഫാത്തിമ, അത് പ്രശ്നം ഫാത്തിമ മുഹമ്മദിന്റെ ഈ മകളല്ലേ? സത്യത്തിൽ മകൾ തന്നെയാണ് ഫാത്തിമ. ഫത്തമ്മ എന്ന് പറഞ്ഞാൽ സത്യത്തിലെയും കുഞ്ഞുമൊഴിയും മൊഴിയൊക്കെ അറിയും. ഫത്തമ്മ എന്ന് പറഞ്ഞാല് മുലകുടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ഫത്തമ്മ. ഒരാളുടെ വളർച്ചയുടെയും പുരോഗതിയുടെയും തലത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുമ്പോഴാണ് പാല് കൊടുക്കൽ നിർത്തുക. ഫാത്തിമക്കാണ് ഹസൻ ജനിക്കുന്നത്. കബൂലിൻ ഹസനിൻ, അത് വേറെ വിഷയമാണ്, അത് പറഞ്ഞത് പിന്നെയാണ്. അപ്പോ ഒരു സൂചന ഇപ്പൊ തന്നു ഞാൻ പിന്നെ വിശദീകരിക്കാം. അപ്പോ അപ്പൊ അത് ഹുർറു ബിൽ ഹുല്ലി വൽ അബദ് ബിൽ അബദി വൽ ഉൻസാ വൽ ബിൽ ഉൻസാ. ഉൻസ എന്ന് പറയുന്നത് പുതിയ പുതിയ അറിവുകൾക്കും പുതിയ പുതിയ തത്വസംഹിതകൾക്കും ജന്മം നൽകുന്ന ആളാണ് ഉൻസ, അല്ലാതെ പെണ്ണല്ല. അതാണ് ഇന്നി വലയത്തുഹ ഉൻസ എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വലൈസ ദക്കറുക്കൽ ഉൻസ എന്നാണ്. ദക്കർ ഉൻസയെ പോലെയല്ല എന്നാണ് ആർക്കാ പ്രാധാന്യങ്ങളെന്ന് പറഞ്ഞാണ്. ഉൻസക്കാണോ ദക്കറിനാണോ പ്രാധാന്യം? ഉൻസക്കല്ലേ, അതെ ഉൻസക്കാണ് പ്രാധാന്യം അവിടെ. ഇവര് പറയുന്ന ഉൻസ പോക്കാണ്. ഇനി വളയത്തു വള എന്ന് പറഞ്ഞ ഒരു ചിന്തയിലേക്ക് ഒരു വസ്തുതയെ ഇട്ടു തരികയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു വിഷയം ഇവിടെ പഠനത്തിനും അന്വേഷണത്തിനും ഗവേഷണത്തിനും നിങ്ങൾക്കിന്റെ മുമ്പിൽ ഇട്ടു തന്ന അത് തുറഹ ഇട്ടു തരികയാണ്. അതിനാണ് വള എന്ന് പറയാം, അല്ലാതെ പ്രസവിക്കാനല്ല. എവിടുന്ന ഈ വളകൾക്കൊക്കെ പ്രസവിക്കാന്ന് അർത്ഥം കിട്ടിയെന്ന് എനിക്കാണ്. അതിനി മറ്റേ ആയത്ത് ഞാൻ വിശദീകരിക്കുമ്പോൾ, ദൂരത്തിനുള്ള ആയത്ത് വിശദീകരിക്കുമ്പോൾ ഒന്നും കൂടി വിശദീകരിക്കാം. കൂടുതൽ നോടി വിശദീകരിക്കാം. ഹീനത്തലവൂന തിയാബക്കെന്ന് പറയുന്നത്, ഹീനത്തലവൂന തിയാബക്കെന്ന് പറയുന്നത് അവിടെ വളയക്കെന്ന് പറഞ്ഞാൽ പ്രസവിക്കാനും വസ്ത്രമായി കേൾക്കാനും കരുതുന്നത്. തുണിയൊക്കെ അയച്ചു മാറ്റി ഉച്ചക്ക് കടക്കാൻ നേരം. അപ്പോ ഉൻസ എന്ന് പറയുന്നത് മുബുദിയാണ്, ഇബുദാണ്. മുബുദി എന്ന് പറഞ്ഞാൽ പുതിയ അറിവുണ്ടാക്കുന്ന ആള്, അതാണ് അള്ളാഹു ബദിഉൽ സമാവാത്തി വല്ല ഉൻസ. അതാണ് പുതിയ അറിവുകൾക്ക് ജന്മം കൊടുക്കണം. ആ തലത്തിൽ എത്തണമാണെങ്കിൽ വിജ്ഞാനത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തണം. മറിയമാണ് ഉൻസ, ഈസക്ക് ജന്മം കൊടുക്കുകയാണേ. ഇപ്പോ എനിക്കൊക്കെ നിങ്ങൾ പറയണതോ അല്ലെങ്കിൽ വായിച്ചതോ നിങ്ങൾക്ക് പറഞ്ഞു തരാനേ എനിക്ക് കഴിയുള്ളൂ. പക്ഷെ ചിലരങ്ങനെയല്ല. ചിലർ ജ്ഞാനങ്ങൾ നേടുകയും അതിൽ നിന്ന് പുതിയ അറിവുകൾ ലോകത്തിന്, പുതിയ തത്വസംഹിതകൾ രൂപീകരിച്ച് ലോകത്തിന് കൊടുക്കാനും കഴിയും. മുബുദിയാണ്, അതാണ് ഉൻസ എന്ന് പറയുന്നത്.
അവരാണ് ഉൻസ. മനസ്സിലായോ? അത് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉൻസിൽ പെടും. അവർ പുതിയ പുതിയ അറിവുകൾ ലോകത്തിന് കൊടുക്കുകയാണ്, ജന്മം കൊടുക്കുകയാണ് പുതിയ അറിവുകൾ. അതാണ് ഉൻസ. അതാണ് വലൈസ ദക്കറുക്കല്ല ഉൻസ എന്ന് പറഞ്ഞത്. നിങ്ങൾ സൂര്യനെ പോലെയല്ല എന്ന് പറഞ്ഞാൽ ആരിക പ്രാധാന്യം? സൂര്യനാണ് അവിടെ പ്രാധാന്യം. ഉപമിക്കുന്നതിനാണോ, ഏതിനാടോടാണോ നമ്മളെ ഉപമിച്ചത്, ആ ഉപമിക്കപ്പെട്ടതിനാണോ പ്രാധാന്യം? ഏതിനാ പ്രാധാന്യം? അത് കോട്ടെ, അത് വിഷയം പോലെ. അപ്പൊ ഉൻസ എന്ന് പറയുന്നത് പെണ്ണല്ല, പെണ്ണ് പെണ്ണ് തന്നെയാണ്. കാരണം അവളാണ് പുതിയ ആളുകൾക്ക് ജന്മം കൊടുക്കുന്നത്, ഉൻസയാണ്. സത്യത്തിൽ അത് ശരി തന്നെയാണ്. അത് പദാർത്ഥ തലത്തിലെടുത്ത പെണ്ണിന് ഉൻസ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അവര് പുതിയ ഒരു സൃഷ്ടിക്ക് ജന്മം കൊടുക്കുകയാണ് അല്ലേ, പുതിയൊരു മനുഷ്യന് ജന്മം കൊടുക്കാനാണ് ഉൻസ. ആ സംഗതി ശരിയാ. പക്ഷെ നമ്മള് ഖുർആനിനെ വൈജ്ഞാനിക തലത്തിലാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഉൻസ എന്ന് പറയുന്നത് പുതിയ അറിവുകൾ മുഖുതിയോടാണ്, ഇബുദാ ചെയ്യുന്ന ആളാണ്, മഹസനത്തിലുള്ള ഒഴിവുമാണ്, വിജ്ഞാനത്തിന്റെ ഖജനാവാണ് അത്. അതിനങ്ങനെ കൊടുത്തിട്ടുണ്ട്, മഹസനത്തിലുള്ള ഒഴിവും മുഖുതിയവുമാണ് ഉൻസ. ഞാൻ പറഞ്ഞതിന്റെ മനസ്സിലായത്, അതായത് വിജ്ഞാനത്തിന്റെ ഖജനാവാണ് അതിന്റെ അവരുടെ ചിന്ത, അവരുടെ അറിവ്, അവരുടെ ബുദ്ധി. അതോടൊപ്പം അവർ പുതിയ അറിവുകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യും. അവരാണ് ഉൻസ എന്ന് പറയുന്നത്. അത്തരം ഒരു സ്ഥലത്തിലേക്ക് നിങ്ങൾ എത്തേണ്ടത് അത് നേടിക്കൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? അതാണ് അൽ ഹുർറു ബിൽ ഹജ്ജി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന് പറയുന്നത്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയല്ല എന്ന് ഞാൻ പറഞ്ഞു. അബ്ദ് എന്ന് പറഞ്ഞാൽ ഈസയാണ്. ഈസയാണ് ഖുർആനിൽ ഇന്നി അബ്ദുല്ലാഹി എന്ന് പറഞ്ഞത്, ഞാനാണ് അള്ളാഹുവിന്റെ അബ്ദ് എന്ന് പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്ക് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഈസയാണ് അബ്ദുള്ള, ആ അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ്. ഇപ്പൊ മനസ്സിലായോ? ആ അബ്ദുള്ളയിൽ നിന്നാണ് മുഹമ്മദ് ജനിക്കുന്നത്. അപ്പൊ മുഹമ്മദിന്റെ വാപ്പ അബ്ദുള്ള തന്നെയാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഈസ. ഈസ ജനിച്ച ശേഷമാണ് പിന്നെ മുഹമ്മദ് ജനിക്കുന്നത്. ആരോ ഈ അടുത്ത അഹമ്മദും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവുകൾ വെളിപ്പെടുത്തുന്നവൻ, ഇൽഹാർ ചെയ്യുന്നവൻ, അവൻ അഹമ്മദും. ആ ദൈവികമായ ജ്ഞാനത്തിന്റെയും ഈ നൂറിന്റെയും ഹക്കിന്റെയും മഖാമിലേക്ക് എത്തിയവൻ മുഹമ്മദുമാണ്. അതാണ് മുഹമ്മദും അഹമ്മദും തമ്മിലുള്ള വ്യത്യാസം. ഈ ഹംദ് ഹാ മീം ദാല് അള്ളാഹുവിന്റെ ജ്ഞാനങ്ങളുടെ തലത്തിലേക്ക് എത്തിയ ആ മഖാമും മഹമൂദിലേക്ക് എത്തിയവൻ മുഹമ്മദും. ആ അറിവ് ലോകത്തിന് ഇൽഹാർ ചെയ്യുമ്പോൾ അവൻ അഹമ്മദുമാവും. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അഹമ്മദും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം അത്രയാണ്. ഇൽഹാർ ചെയ്ത് മറ്റത് ആ മഹത്വത്തിൻ്റെ ഉന്നതമായ ഈ നൂറും ഹക്കും നേടി അതിൻ്റെ ഉന്നതമായ തലത്തിലേക്ക് എത്തിയ വ്യക്തിക്കാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. ഇതാണ് മുഹമ്മദും അഹമ്മദും. അത് അറബികൾ എന്നോട് ഈ അടുത്ത് പറഞ്ഞു, അറബികൾ സാധാരണ മഹാത്മാക്കളായ നല്ല വലിയ ഉയർന്ന ആളുകളെ ഞാൻ മുഹമ്മദ് എന്ന് പേരതല്ലെങ്കിലും വിളിക്കാറുണ്ട് എന്ന് പറയുന്നു. അതാണ് മഹാത്മാവായ മഹത്വമേറിയ ഒരു സ്ഥാനത്തെത്തിയ ആളുകളെ ഇന്നും ചില അറബ് പ്രദേശങ്ങളിലൊക്കെ ഞാൻ മുഹമ്മദ് എന്ന് വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. ആ മഹത്വത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർന്ന വിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് എത്തിയ, നൂറും ഹക്കും ലഭിച്ച ആ വിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് എത്തിപ്പെട്ട ആള് മുഹമ്മദും, അത് ഇൽഹാർ ചെയ്യുമ്പോൾ അയാൾ അഹമ്മദുമാണ്. ഇതാണ് വ്യത്യാസം. അല്ലാതെ ഇസ്രയേലിൽ വന്ന ഒരു ദൂതൻ അഹമ്മദും മക്കത്ത് വന്ന ഒരു ദൂതൻ മുഹമ്മദും, അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കും. അതാണ് അതിനെക്കുറിച്ച് വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ അത് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. എത്രയാണ് അതിന്റെ ബാക്കി? ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കും. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ വത്തിബാഉൻ ബി ഇഹ്സാനിൻ ഔ മഅറൂഫ് വത്തിബാഉൻ ബിൽ മഅറൂഫി ഔ
ഹിസാൻ എന്ന് പറയുന്നത്. ഈ ഹസനും മഅറൂഫൊക്കെ നാട്ടു നടപ്പും നല്ല കാര്യങ്ങളൊന്നും അല്ലാന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവന് മഅറൂഫ് എന്ന് പറഞ്ഞ അറിവിനെ പിന്തുടരലാണ്, ഇത്തിബാഉം ബിൽ മഅറൂഫ് ആണ്. അതിൽ ഈ ഉഫിയ ഒന്ന് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടത്. ഉഫിയ എന്ന് പറഞ്ഞാൽ മാപ്പാക്കലല്ല, ഉഫിയ എന്ന് പറഞ്ഞാൽ ആഫിയത്തുൻ ആണ്, ആഫിയത്തുൻ നഫ്സും ആഫിയത്തുൻ അഖിലുമാണ്. അല്ലാതെ വിട്ടുവീഴ്ച നൽകലും മാപ്പ് കൊടുത്ത് വിടലും അല്ല. ആരെങ്കിലും തൻ്റെ സഹോദരന് മാപ്പ് കൊടുക്കപ്പെടുകയാണെങ്കിൽ അവൻ നാട്ടുനടപ്പിനെ പിന്തുടരണം. നാട്ടുനടപ്പേ മഹറൂഫ്, മഹറൂഫിന് നാട്ടുനടപ്പ് എന്നൊന്നും അർത്ഥമല്ല. മഹറൂഫ് എന്ന് പറഞ്ഞ മൈരിഫത്താണ്, അവന് ജ്ഞാനത്തെയാണ് പിന്തുടരേണ്ടത്. അത് ആ ഉഫിയ എന്നുള്ള കാര്യം ഞാനൊന്ന് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. അത് പിന്നെ വിശദീകരിക്കും. ഇനി സൂറത്തുൻ നിസായിൽ യാ അയ്യുഹല്ലദീന ആമനു, കിസാസ് ഇപ്പം മനസ്സിലായോ? അങ്ങനെ കിസാസ് എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലല്ല, ആളെ കൊല്ലണ പരിപാടിയെ കൂടാണ്ട് വന്ന പ്രശ്നത്തിന് പരിഹാരമാകും. യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഈദിനകും അല്ലദീന മലക്കത്ത് അയ്മാനകും, അതിൽ ഇന്നലെ അൽത്താഫ് ചെയ്തു വല്ലതീനെല്ലാം വെബില കൊല്ല ഫലമ. ഇത് പറഞ്ഞതാണ് അൽത്താഫ് നമ്മൾ ധരിക്കും, എന്നാലൊന്ന് പറയാം. സലാസ് മറാത്തിൻ മിൻ കബിൽ സലാത്തിൽ ഫജ്രി വഹീന തളാവുന സിയാബത്തും മിൻ അല്ലഹീറത്തി വമിൻ ബൈദി സലാത്തിൽ ഇശായി സലാസ് ഔറാത്തിൻ്റെ ജുനാഹൻ ബാലഹുന തവാഫുന അലൈക്കും ബാലക്കും അലാ ബാലിൻ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുല്ല ആയാത്തി വല്ലാഹു അലീമുൻ ഹക്കീം. ഞാൻ ശരിക്കും എന്താ പറഞ്ഞാൽ പഴയ അർത്ഥം ഇങ്ങനെ ഇവരുടെ മനസ്സിലൂടെ പോവുകയാണ്. സലാസ് ഔറാത്തില്ലത്ത് എന്നൊക്കെ പറയാം, മൂന്ന് നഗ്നതകളാണെങ്കിലൊക്കെ മൂന്ന് ഔറത്താണെങ്കിൽ ഈ മൂന്ന് സമയം എങ്ങനെ മൂന്ന് ഔറത്താകുക, അതാണ് എനിക്ക് അതിൽ ഒന്നാമത് തിരിയാവുന്നത്. പെണ്ണുങ്ങളുടെ സംഗതി അല്ലെങ്കിൽ ആണുങ്ങളുടെ കൗറത്ത് അതിന് അത് പറയുകയാണെങ്കിലും ഈ മൂന്ന് സമയം എങ്ങനെയാണ് അവറത്താകുക? അത് പോട്ടെ, ഈ വീടിന് അവറത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ന ബുയൂത്തിന് അവറത്തെന്ന് കുറയാണ്ട് പറഞ്ഞു. ഞങ്ങളുടെ വീടുകളൊക്കെ അവറത്താണ്, വീട്ടിന് അവറത്തുണ്ട്. അത് പോട്ടെ, ഞാൻ വിശദീകരിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിൻ്റെ വിജ്ഞാനമാകുന്ന ആ മണ്ണിനെ അനുഗ്രഹത്തെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ ലയസ്തഈദിനകും, നിങ്ങൾ വ്യക്തത തേടണം. ലിയസ്തഈദിനകും എന്ന് പറഞ്ഞ അനുവാദം ചോദിക്കണം എന്നല്ല. നബി ഉദിനാണെന്ന് പറഞ്ഞാൽ എന്താ? നബി ഉദിനാണെന്ന് പറഞ്ഞാൽ എന്താ? നബിയാണ് വിജ്ഞാനങ്ങൾക്ക് വ്യക്തത നൽകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായോ? ഉദിനും വാഴിയത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പറയുന്നുണ്ട് ഉദിനും വാഴിയ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഉൾക്കൊള്ളുകയും എല്ലാം സ്പഷ്ടമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ബുദ്ധിക്ക് ഉദിനും വാഴിയ എന്നാണ്. അവരുള്ള ഇത് രണ്ടുമുള്ള ആളുകളെ കാര്യങ്ങൾ ഉൾക്കൊള്ളുള്ളൂ. ഉദിനും വാഴയത്ത്, അതാണ് അതാണ് നമ്മുടെ പാത്രം. യൂസഫിന്റെ പാത്രം എന്ന് പേര് പറയുന്നില്ലേ? അതാണ് നമ്മുടെ വാഴയത്ത്. ഇവരെ അളന്നു കൊടുക്കണ പാത്രം എന്നാണ് പറയുന്നത്, അരി അളന്നു കൊടുക്കണ പാത്രം. നമ്മുടെ വാഴയത്ത് സൗഴയത്ത് വഴയ്, വഴയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധമാണ്, ബോധതലമാണ് വഴയ്. അതാണ് ഉദിനും വാഴിയ എന്ന് പറയുന്നത്. അതാണ് അതാണ് നമ്മുടെ പാത്രം. അതാണ് ആ പാത്രമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ഈ സമൂഹം ഇനി മുന്നോട്ട് പോകണം. മറ്റത് ഈ ഗോതമ്പ് അളന്നു കൊടുക്കുന്ന പാത്രം തന്നെ ഈ കൗമിന് മനസ്സിലാക്കുള്ളൂ. എന്താ ചെയ്യുക? കുറേ പറഞ്ഞതാണ്
ഈ വാക്കൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ട് എത്തിയപ്പത്തിന് പിന്നെ പിന്നെ രാജാവ് പിന്നെ ഗോതമ്പ് അളന്നു കൊടുക്കുന്ന പാത്രം പിന്നെ കത്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യാം? വാതിൽ എന്ന് പറഞ്ഞാൽ ഈ വാതിൽ തന്നെ ഓർമ്മ വരുവല്ലോ. അറിവിന്റെ വാതിലാന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ആ അറിവിന്റെ വാതിൽ, അറിവൊരു വാതിലാണ്, അറിവെന്ന കവാടമാണ്. എങ്ങനെ ഈ സമൂഹത്തിന് ഈ കുറവ് മനസ്സിലാക്കി കൊടുക്കാന്ന് എനിക്കറിയില്ല. മനസ്സിലായ ആളുകളൊക്കെ അഹങ്കാരത്തോടുകൂടി പോവുകയാണ്. അതുപോലെ ഇനി ഇത് കൈ കിട്ടിയപ്പോ ഇനിയിപ്പോ നമ്മക്കൊന്നുമില്ല എന്നതല്ലേ, അങ്ങനത്തെ ഒന്ന് വേറെ. നമ്മൾ ഇത് പറഞ്ഞു മനസ്സിലാക്കി സംഗതി ഇതൊന്നും അല്ലാന്ന് കൈ കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയപ്പോ അതുപോലെ ഇനി ഇതൊന്നും വേണ്ട, ഞങ്ങൾക്കിനി കൂടാനൊന്നും വേണ്ട, ഞങ്ങൾ കൂടാനല്ലാതെ പറക്കുകയാണ്. ഇനി വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഇതിനെ പരിഹസിക്കാനും കളിയാക്കാനും ഇതിന് പാര വെക്കാനും നിൽക്കരുത്. കാരണം ഒരുപാട് കൗമുണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങൾ പറഞ്ഞോളി, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളൊരു ചെലവും ഞമ്മക്ക് വേണ്ട. അപ്പൊ ഈ എസ്തകതിനൊക്കെ തന്നെ വ്യക്തത തേടട്ടെ എന്നാണ്, അതാണ് ഊതന്. ഞാൻ തെതുക്കുന്നു ബുയൂത്തൻ വൈറ ബുയൂത്തിക്കും ഹത്താസൂവത്തുസല്ലിമു അല അഹിലിഹാന്ന ആരാന്റെ കുടിയിലേക്ക് സലാം വെല്ലി കടക്കണം എന്നല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്, നിങ്ങളുടെ വീടല്ലാത്ത മറ്റുള്ളവരുടെ വീടിലേക്ക് ഒച്ചനൊക്കെ ഉണ്ടാക്കി സലാം പറഞ്ഞ അതാണ് ഇസ്തീനാസ്. കുട്ടികളെ ആരെങ്കിലും ഉണ്ടോ ഇസ്തീനാസിന്? അങ്ങനെ നമുക്ക് പഠിപ്പിച്ചാൽ നിൽക്കണം, വച്ചിയാനൊക്കെ ഉണ്ടാക്കുക. ഇനി ആനക്കു ആരെന്നാ വച്ചിയാനൊക്കെ ഉണ്ടാക്കിയ, അതാണ് അനീസ. അത് വ്യക്തമായി അറിയുകയും അതിൽ ശാന്തിയും സമാധാനവും കണ്ടെത്തുകയും അതിന്റെ ആളുകൾക്ക് അത് നേരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അതിന്റെ അതിൽ എൻട്രി ചെയ്യരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിത്തനുണ്ടാക്കാൻ അങ്ങോട്ട് പോകരുത് തന്നെ, സലാമോ അമ്മുണ്ടാക്കാനായിരിക്കണം അതിലേക്ക് കടന്നു ചെല്ലേണ്ടത് തന്നെ. അമേരിക്ക കാട്ടണ പോലെ കാട്ടരുത്, നാരായണ സ്ഥലത്തേക്ക് പോയിട്ട് പിത്തനുണ്ടാക്കാനായിട്ട്. അതന്നെ ഓല് മറ്റൊരു രാജ്യത്ത് കയറിയിട്ടില്ല പിത്തനെയും കുഴപ്പമൊക്കെ ഉണ്ടാക്കാൻ. അതന്നെ അതന്നെ ലാത്തതുപ്പലും ഭൂയത്തൻ വേറെ ഭൂയത്തിന് ഹത്ത, അതിന്റെ അഹലുകൾക്ക് സലാം കൊടുക്കണം, ശാന്തിയും സമാധാനവും നൽകാനായിരിക്കണം മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളിലേക്കും മറ്റുള്ള വ്യവസ്ഥിതികളിലേക്കും കടന്നു ചെല്ലേണ്ടത്. അതിൽ കുഴപ്പമുണ്ടാക്കാൻ ചെല്ലരുത്, അതിനെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുമായിരിക്കണം. അതാണ് ഇസ്തീനാസ്, അതാണ് ഇനി ആനസ്തു നാർ എന്ന് പറയുന്നത്. മൂസ അത് പോട്ടെ, വച്ചി അനക്കി ഉണ്ടാക്കി. അപ്പൊ ഇസ്തീന എന്ന് പറഞ്ഞാൽ വ്യക്തത തേടുക, അതാണ് വ്യക്തത തേടണം നിങ്ങൾ. അല്ലതീന മലക്കത്ത് അയ്മാനക്കും, ആ മലക്കത്ത് അയ്മാന് ഞാൻ പറഞ്ഞു, നമ്മുടെ നാം നേടിയ നമുക്ക് അന്നും സലാമും നൽകുന്ന നാം നേടിയ അറിവെന്തോ അതാണ് നമ്മുടെ മലക്കത്ത് അയ്മാൻ. മലക്കാന്ന് പറഞ്ഞാൽ നാം ഉൾപ്പെടു, നാം നേടിക്കഴിഞ്ഞു, നാം നേടിയ കഴിവ് അത് നമ്മുടെ മലക്കാണ്. മലക്ക എന്ന് പറഞ്ഞാൽ നാം നേടിക്കഴിഞ്ഞു. അയ്മാൻ എന്ന് പറഞ്ഞാൽ യമീന്, അയ്മാൻ, ഈമാൻ, അന്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന നമ്മുടെ അറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത്ര നേടിയ വ്യക്തികളിയാക്കാം, വ്യക്തികളിയാക്കി അടിമ സ്ത്രീകൾ എന്നൊന്നും അതിന് അർത്ഥമല്ല. എങ്ങനെ ഈ അടിമ സ്ത്രീകൾ എന്ന അർത്ഥം വന്നു എന്ന് എനിക്കറിയില്ല. അയ്മാൻ എന്ന് പറഞ്ഞാൽ യമീന്, ഈമാൻ, അന്ന്, അയ്മാൻ എന്നാണ് ഹൽഫുൽ യമീനിന്റെ ഞങ്ങൾ പ്രതിജ്ഞക്ക് ഹൽഫുൽ യമീൻ എന്നാ പറഞ്ഞത്, പ്രതിജ്ഞ ചെല്ലണേന് ഹൽഫുൽ യമീൻ, അതാണ് യമീന്. അപ്പൊ ശരിയായ അറിവും അന്ന് നൽകുന്ന അറിവും നാം ഇപ്പോൾ നമുക്ക് നേടാൻ കഴിഞ്ഞതുമായ അറിവുമാണ് ഔമാ മലക്കത്ത് അയ്മാന്. അപ്പൊ അത്തരം അറിവിന്റെ ഉടമകളാകാം, ആ അറിവുമാകാം അത്തരം അറിവിന്റെ ഉടമകളും. എന്ത് ചെയ്യണം? വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഫോം കഴിഞ്ഞതിന്റെ ക്ലാസ് കേട്ടവർക്ക് അതറിയും, ഫൊമല്ലം യസ്തത്തി തൗലൻ ഐ അങ്കഹൽ മൊഹസനാത്തിൽ മോമിനാത്തിൽ ഫൊമിമ മലക്കത്ത് അയ്മാനു. വ്യാജങ്ങളിൽ നിന്നും ഊഹങ്ങളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും
സംരക്ഷിതമായ അറിവുകളെ കണ്ടെത്തി പരിശ്രമിച്ച് കണ്ടെത്തി നേടിയെടുക്കാൻ കഴിയാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കമല്ലം യസ്തത്തി പൗലൻ ഐ അങ്കി ഹൽ മോഹസനാത്ത് ഹിസിന് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല ഹിസിന് കോട്ട കെട്ടിയാണ് ആദ്യം ഹിഫുലുണ്ട് ഹിഫുള് കഴിഞ്ഞിട്ടാ പിന്നെ ഹിസിന് ഹിഫുളെന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക അതും കഴിഞ്ഞിട്ടുള്ള മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും വ്യാജങ്ങളിൽ നിന്നും ഔഹാമുകളിൽ നിന്നും ലുലൂന് ഊഹങ്ങളിൽ നിന്നും കെതിവ് കളവുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ ബുദ്ധികളും അറിവും ആ അറിവുകളെയാണ് മൊഹസനാത്ത് അത് നേടിയെടുക്കാൻ ഒരാൾക്ക് തന്റെ പരിശ്രമം കൊണ്ട് കഴിയില്ലെങ്കിൽ ഇപ്പോ അവർക്ക് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന അവർ നേടി അവരുടെ കയ്യിൽ കൈ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞ അറിവെന്തുണ്ടോ ആ അറിവിനെ അവർ പിന്തുടരട്ടെ എന്നാണ് പറഞ്ഞത്. അതാണ് മലക്കത്തെ അയ്മാൻ. അപ്പൊ അത്തരം ആളുകൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. വല്ലതീനെല്ലാം എതിലുകൾ അൽഹുലമ പ്രായപൂർത്തിയെത്താത്ത ആളുകളും ഹുലുമ എന്ന് പറഞ്ഞാൽ ഹലീമാകാത്ത ആളെന്നാണ്. ഹലീമ ആരാണ്? ആരാണ് ഹലീമ്? ഇബ്രാഹിമാണ് ഹലീം. ഇന്നഹു അവ്വാബുൻ ഹലീം അല്ലെ? ഇബ്രാഹിമാണ് ഹലീം, അല്ലാതെ ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞതിലൊക്കെ പറയുന്നുണ്ട്. ഹുലുമെത്താത്താണ്, സ്വപ്നസ്കലനൊന്നും ഉണ്ടാകാനായിട്ടില്ല. ഹുലുമിന് അങ്ങനത്തെ ഒരർത്ഥമുണ്ട്, സ്വപ്നം ഒരർത്ഥം. അപ്പൊ സ്വപ്നസ്കലനൊന്നും ഉണ്ടാകാനുള്ള പ്രായത്തിലേക്ക് എത്താത്ത ചെറുക്കന്മാരും ആളുകളും നോക്കിയാണ് ഇതിൽ പറയല്. അതൊന്നും നിങ്ങൾ വല്ലാതെ അയിമ വല്ലാതെ പിടിക്കണ്ട കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ വല്ല അർത്ഥം പറഞ്ഞ് മോശമായി പോയി. അവരുടെ അർത്ഥമൊന്നും പറയാൻ പറ്റില്ലേ. കാര്യങ്ങൾ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉള്ള ആ ഒരു ഹലീമിന്റെ ആ അവസ്ഥയിലേക്ക്. ഇബ്രാഹിമാണ് ഹലീം. ഇബ്രാഹിമിന്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് എത്രയോ വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇബ്രാഹിം ഹലീമാകാനുള്ള കാരണം എന്താണ്? ഇബ്രാഹിം സംശയിക്കുകയാണ്, തെളിവന്വേഷിക്കുകയാണ്, ഗവേഷണം നടത്തുകയാണ്, തെളിവന്വേഷിക്കുകയാണ്, യക്കേനിയൊക്കെ ഇതൊക്കെ പറഞ്ഞു. ഇത് ഇബ്രാഹിമിന്റെ മേഖലയാണ്. അങ്ങനെ എത്തുമ്പോഴാണ് ഇബ്രാഹിം ഹലീമാകുന്നത്. ആ മേഖലയിലേക്ക് എത്താത്ത ആളുകളും വിജ്ഞാനത്തിൽ വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ പക്വത എത്താത്ത കുട്ടികളൊന്നല്ല. ഹലീമാകാൻ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് സംശയിക്കുക, ഗവേഷണം നടത്തുക, അതിൽ തെളിവന്വേഷിക്കുക, യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുക, ഈ ഒരു മേഖലയാണ് ഇബ്രാഹിമിന്റെ മേഖല. ഈ ഇബ്രാഹിമിന്റെ മേഖലയിലേക്ക് എത്തിപ്പെടാത്ത മനുഷ്യർ അവരും കാര്യങ്ങളുടെ വ്യക്തത തേടണമെന്നാണ് പറയണത്. വ്യക്തത അന്വേഷിക്കണം. ഈ എസ്തയതിനൊപ്പം അവരും ഉതിൽ വ്യക്തത തേടട്ടെ എന്നാണ്. നബിയാണ് നബി ഉദിനാണ് ഒക്കാലു നബി ഉദിനും നബി ഉദിനാണെന്ന് അവർ പറഞ്ഞു. എന്താ നബി? നബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അറിവുകൾ ലോകത്തിന്റെ മുമ്പിൽ ഇമ്പാലി ചെയ്യുന്നവനാണ് നബി, വെളിപ്പെടുത്തുന്നവനാണ് നബി. തന്റെ അറിവുകളെ ലോകത്ത് ഇൽഹാറ് ഇമ്പാലി ചെയ്യുന്നവനാണ് നബി, വെളിപ്പെടുത്തുന്നവനാണ് നബി. അപ്പോ ആ നബിയാണ് ആളുകൾക്ക് വ്യക്തത വരുത്തി കൊടുക്കുന്നത്. അപ്പോ ആ തലത്തിൽ വ്യക്തത വരുത്തട്ടെ അവര്. ആര്? സ്വന്തം നേടിയ അറിവുകൾ മാത്രമേ സ്വന്തം കയ്യിലുള്ളൂ. വേറെ പുതിയ അറിവുകൾ നേടാത്ത ആളുകളും വ്യക്തത വരുത്തി ആ തലത്തിലേക്ക് വൈജ്ഞാനികമായി ഉയർന്ന ഹലീമിന്റെ ആ തലത്തിലേക്ക് എത്താത്ത ആളുകളും വ്യക്തത വരുത്തട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. സലാസ് മറാത്തിൻ, മൂന്ന് വേളകൾ. മറാന്ന് എന്ന പ്രാവശ്യം എന്നല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ യമുറു എന്ന് പറഞ്ഞാൽ നടന്നു പോവുക എന്നാണ് അല്ലേ. അഫലം യമുറുവിനാലേഹ, അത് ഞാൻ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒരു കുറെ പ്രാവശ്യം കേൾക്കാത്തവർക്ക് പിന്നെ അത് പറഞ്ഞു കൊടുക്കണേ നല്ല ഇടങ്ങാറ്. അപ്പൊ ഈ മറത്ത് വിശദീകരിക്കും. അവരെ വർഷത്തിൽ രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം
മറുവത്തെണ്ണവും മറുവത്തൈനി ഞാൻ കൃഷിക്കുന്നു പറയുന്നുണ്ട് കുറാൻ. എന്താ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കൃഷിക്കുന്നത്? ഒന്ന് മൂന്ന് പ്രാവശ്യം കൃഷിക്ക. ഔക്കല്ലതി മറ അല കറിയത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ, അത്തലാക്ക് മറത്താനി എന്ന് വന്ന സന്ദർഭത്തിൽ ഞാൻ ഈ മറ വിശദീകരിച്ചിട്ടുണ്ട്. വിജ്ഞാനത്തിലൂടെ നടന്നു നീങ്ങലാണത്. മൂന്ന് മേഖലയിലൂടെ അവർ നടന്നു നീങ്ങേണ്ടതുണ്ട് വ്യക്തത വരുത്താൻ. അതാണ് അത് പറയണത്. അല്ലാതെ മൂന്ന് സമയങ്ങൾ എന്നല്ല. മറ യമുറു മറ മറത്താനി മറാത്ത് എന്ന് പറഞ്ഞ പ്രാവശ്യം എന്നല്ല. അത്തലാക്ക് മറത്താൻ ഞാൻ വിശദീകരിച്ചപ്പോ ആ ക്ലാസ് കേട്ടവർക്ക് ഈ മറത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുള്ളപ്പോ. അജ്ഞതയിൽ നിന്ന് മനസ്സിനെ വിമോചനം ചെയ്യേണ്ട ആളുകൾ അതിനാണ്. അജ്ഞതയുടെ കൈതിൽ നിന്ന്, അജ്ഞതയുടെ ചങ്ങലകളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ മോചിപ്പിക്കേണ്ട ആളുകൾ അവൻ രണ്ട് മേഖലകളിലൂടെ നടന്നു നീങ്ങണം. അതാണ് അത്തലാക്ക് മറത്താനി. അവൻ സലാസത്ത് കുറവ് നടത്തണം എന്ന് ഞാൻ പറഞ്ഞു. മൂന്ന് നിരന്തര വായന നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പ്രപഞ്ചത്തെ വായിക്കണം, അള്ളാഹുവിനെ വായിക്കണം, അവനെ തന്നെ വായിക്കണം. മനുഷ്യൻ എന്താണെന്ന് അറിയണം, അള്ളാഹു എന്താണെന്ന് അവൻ അറിയണം, ഈ കൗനി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അവൻ അറിയണം. ഈ മൂന്ന് വായന സലാസത്ത് കുറവ്. അതാണ് മൂസയും പിന്നെ അബ്ദുൽ സാലിഹും നടത്തിയ യാത്ര എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ പന്തലക്ക 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 മൂന്ന് ഇന്ദിലാക്കാണ് അവർ നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദലിക്കു എന്ന് പറയുന്നത് ഷുഅബ് എന്ന് പറയുന്ന ഷുഅബിന്റെ ആ മൂന്ന് സലാസ് ലില്ലിലേക്ക് നിങ്ങൾ ഇന്ദിലാക്ക് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ വളരെ വിശദമായി പറഞ്ഞതാണ്. അതാണ് മറത്ത് എന്ന് പറഞ്ഞതാണ്. അത് ഏതൊക്കെയാണ് മൂന്ന് മേഖലകൾ? മീൻ കബലി സലാത്തുൽ ഫജ്രി, സലാത്തുൽ ഫജറിന്റെ മുമ്പ് ഒരു ഇൻഫിജാറുള്ളിലും അവനിൽ ഉണ്ടാകുന്നതിന് മുമ്പ് വ്യക്ത കാര്യങ്ങൾ വ്യക്തത വന്നാലേ ഇതുണ്ടാവുള്ളൂ അല്ലെ. സലാത്തുൽ ഫജർ അതാണ്. ഒരു ഇൻഫിജാറുൽ ഖുർആൻ, ഒരു ഇൻഫിജാറുള്ളിലും അത് മുത്തഹജ്ജറായ കൽബുകളിൽ നിന്നാണ് വൻ ഫജറത്ത് അല്ലെ. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞില്ല അതൊക്കെ മുതഹജ്ജറായ കുലൂബുകളിൽ നിന്ന് ചിന്തകൾ മുരടിച്ചുപോയി, കല്ലായിപ്പോയി ചില മനുഷ്യന്റെ മനസ്സുകൾ, ചിന്തകൾ, കൽബുകൾ. അതാണ് കുലൂബും മുതഹജ്ജറത്താണ്. അത്തരം മുതഹജ്ജറത്തുകളിൽ നിന്ന് ഒരു ഇൻഫിജാറുലുലൂം ഉണ്ടാകണം, ഒരു ഫജറുണ്ടാകണം. ഫജറുലുലൂം ഉണ്ടാവും, ഫജറിൽ മൈരിഫത്തുണ്ടാകണം. അതാണ് ഒരു ഫജിരി വലയാലിൻ നശർ എന്ന് പറയുന്നത്. ലയാലിൻ നശർ കഴിഞ്ഞാലേ ഒരു ഫജിരി ഉണ്ടാവുള്ളൂ. ഒരു ഫജിരിയും വലയാലിൻ നശറും ഉണ്ടാകണം. അന്വേഷണത്തിന്റെ പത്ത് രാവുകൾ, യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കേണ്ട പത്ത് രാവുകൾ, രാവുകളിലൂടെ കടന്നു പോവുകയും വേണം. അവൻ അറിവിന്റെ ഒരു പ്രഭാതം അവനിൽ പൊട്ടി വിടരണം. അതാണ് സൂറത്ത് ഇസ്രായേൽ പറഞ്ഞത് അഖിമുസ്സലാത്തിൽ ദുലൂക്ക് ശംസ് പറഞ്ഞത് ഖുർആൻ അൽ ഫജ്രി ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ എന്ന് പറഞ്ഞത്. അതാണ് സിയാമ് പറഞ്ഞവർക്ക് ഖുലൂബശറബു ഹത്താ യതബയ്യന ലക്കും അൽ ഹൈത്തുൽ അബ്യദു മിനൽ ഹൈത്തുൽ അസ്വദി മിനൽ ഫജ്രി എന്ന് പറയുന്നത് അതാണ്. ഇതാണ് ഫജ്റാണത്. ഇതൊക്കെ ആരോടാ പറയണത്? നമ്മളത് ഇങ്ങനെ നമ്മളെ കൗമ എവിടെ കിടക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? അവരോടൊക്കെ ഫജ്ര എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ഉദിച്ചു വരുന്ന ഫജ്ര ഈ കാക്കാർക്ക് അറിയുന്നു. ഒരു ഫജ്റുൽ മഅരിഫത്ത്, അറിവിന്റെ ഉദയം അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാവില്ല എന്ന് ഇദ്ദേഹത്തിനത് പറയാതിരിക്കാനായിട്ട് വയ്യുണ്ട്. അപ്പോ സലാത്തുൽ ഫജ്റാണ്. നമ്മളിപ്പോ സലാത്തുൽ ഫജ്റിലാണ്. നിരന്തരമായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമായിട്ടുള്ള നിരന്തരമായ തിലത്തിലാണ് നമ്മൾ. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഫജ്റുൽ മഅരിഫത്തും ഫജ്റുൽ ഇൽമും ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി നിരന്തരമായ കണക്ഷനാണ് നമ്മൾ. അതാണ് സലാത്തുൽ ഫജ്ർ.
നിരന്തരമായി അതിനോട് സിലത്ത് നടത്തുക. ഹഖീഖത്തുമായിട്ട്, യാഥാർത്ഥ്യങ്ങളുമായി, അള്ളാഹുവിന്റെ കിതാബുമായി, അള്ളാഹുവിന്റെ അറിവുമായി നിരന്തരമായി സിലത്ത് നടത്തുക. ആ സിലത്തുൽ അസ്ലിയത്തു ബില്ലാഹി, അതാണ് സലാത്ത്. മനസ്സിലായോ? ആ സിലത്തുൽ അസ്ലിയത്തു ബില്ലാഹി, അള്ളാഹുവുമായി നിരന്തരമായ കണക്ഷൻ, അത്തവാസലു, ആ സിലത്തു, അത് എന്തിലേക്ക് നമ്മൾ എത്തിക്കണം? ഒരു ഫജറിലേക്ക് എത്തിക്കണം. ഈ സലാത്തുൽ ഫജറിന് മുന്നോടിയായിട്ട് കാര്യങ്ങളുടെ വ്യക്തത വരുത്തണം. അവർ ഇവിടേക്ക് എത്താത്ത ആളുകൾ, എന്നാലേ പോലും ഫജറുൽ ഇസ്ലാം ഉണ്ടാവുള്ളൂ. ഫജറുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹറുൽ ഇസ്ലാം, അസറുൽ ഇസ്ലാം ഒക്കെ എഴുതിയ ബുക്ക് എഴുതിയ ആളുകളുണ്ട്. ലുഹറുൽ ഇസ്ലാം കഴിഞ്ഞപ്പോഴത്തേനും മൂപ്പര് മരിച്ചു, അഹമ്മദ് അമീൻ അല്ലേ. അഹമ്മദ് അമീന്റെ ഫജറുൽ ഇസ്ലാം വായിച്ചവർക്ക് പിന്നെ ഈ ഫജർ വേ മനസ്സിലാവും. അഹമ്മദ് അമീന്റെ ഫജറുൽ ഇസ്ലാം എന്ന പുസ്തകം ലൈബ്രറിയിൽ വെച്ചിട്ട് കാര്യമല്ല. പുസ്തകം ലൈബ്രറിക്ക് ഒരു ചന്തയുള്ളൂ. നേരമറിച്ച് അഹമ്മദ് അമീൻ എഴുതിയ ഫജറുൽ ഇസ്ലാം എന്നെടുത്ത് വായിക്കുക. അപ്പൊ ഇസ്ലാമിന്റെ പുലരി എന്താണെന്ന് മനസ്സിലാവും. അതാണ് സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു പുലരി ലോകത്തുണ്ടായത്. പിന്നെ മൂപ്പര് ലുഹൽ ഇസ്ലാം എഴുതി, ഇസ്ലാമിന്റെ വ്യക്തത, അതാണ് ലുഹ തൗലീഹ്. അല്ലാതെ എട്ടുമണി സമയമല്ല, അതാണ് ഇവർ എട്ടുമണി സമയം എന്നാ ലുഹക്ക് പറയാം അല്ലേ. ലുഹാവസ്കാരം എട്ടുമണി സമയം. ഞാൻ ഈ എട്ടുമണി സമയം എന്ന് പറയാൻ ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. വല്ലുഹ എന്ന് പറഞ്ഞാൽ എട്ടുമണി സമയം തന്നെയാണ് സത്യം. എന്താ ഇതൊക്കെ ലുഹ എന്ന് പറഞ്ഞാൽ തൗലീഹാണ്, കാര്യങ്ങളുടെ വ്യക്തത വരലാണ്, അതാണ് തൗലീഹുൽ ഇസ്ലാം. പിന്നെ ലുഹുറുൽ ഇസ്ലാം ഉച്ച സമയമല്ല, ഇസ്ലാമിന്റെ ലോകത്ത് അതിൽ ഇസ്ലാം ലാഹിറാകാണ്, വെളിപ്പെടുകയാണ്, അതാണ് ഈ ലഹീറത്ത് ഇതിൽ വരുന്നുണ്ട്. ഉച്ച സമയം എന്നല്ല മഹിമ, ഉച്ച സമയമല്ല ഈ ആയത്തിൽ ലഹീറത്ത് വരുന്നുണ്ട്, അതാണ് ലുഹുർ. ലഹറ എന്ന് പറഞ്ഞാൽ ഇൻഹാറ്, വെളിപ്പെടുക എന്നാണ്. പ്രകടനങ്ങൾക്ക് ഇൻഹാർ എന്നാ പറയാ അല്ലേ. ഇപ്പൊ ഈ റോട്ടിൽ പ്രകടനം നടത്തിന് ഇൻഹാർ എന്നാ പറയാ, പ്രകടനം. അവനാന്റെ കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുക, പ്രതിഷേധം പ്രകടിപ്പിക്കുക, അതാണ് ഇൻഹാർ. അപ്പൊ വരെ ഉച്ചക്ക് തുണിയായിക്കും. അത് നമ്മളുടെ ചിന്തയിൽ ഉറച്ച് കഴിഞ്ഞത് മനസ്സിലാക്കണ നല്ല പണിയാണ്. അതാണ് ഞാനത് പറയാത്തത്. അത് പറഞ്ഞാൽ പിന്നെയും അതേ വരുള്ളൂ. ആ ഇൽമുകളുടെ മുമ്പിൽ പറയാത്ത എന്താണെന്ന് അത് പറഞ്ഞാൽ പിന്നെയും നിങ്ങൾ നമ്മുടെ ചിന്ത അന്നിട്ടേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും ആ അർത്ഥം പറയാതെ പോണത്. അപ്പോ മിൻ ഖബ്ലി സലാത്തുൽ ഫജ്റി, സലാത്തുൽ ഫജ്ർ മനസ്സിലായോ? സലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ നിരന്തരമായി അറിവിന്റെ പുലരിക്ക് വേണ്ടിയുള്ള നിരന്തരമായ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള മനുഷ്യന്റെ നിരന്തര പഠനവും ബന്ധപ്പെടലും അന്വേഷിക്കലും. ആ സിലത്തുൽ അസ്ലിയത്തു ബില്ലാഹി, അതാണ് യാഥാർത്ഥ്യങ്ങളുമായി നിരന്തരമായി മനുഷ്യന്റെ ബന്ധപ്പെടൽ, അതാണ് സിലത്ത്, അതാണ് സലാത്ത്, മുവാസലാത്ത്. മുവാസലാത്ത് എന്നുള്ളതൊന്നും കളിച്ചു പോയവരോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം തന്നെയല്ല. തവാസിൽ നിരന്തരമായി മനുഷ്യന്റെ പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, വാർത്താ വിതരണം, വിനിമയ സംവിധാനത്തിന് അതാ തവാസിൽ. തൗസീലുൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് കണക്ഷൻ, തൗസീലുൽ ഇന്റർനെറ്റ്, ആ സിലത്താണ് നിരന്തരമായി അള്ളാഹുവുമായി യാഥാർത്ഥ്യവുമായി ഇവന്റെ കണക്ഷനാണ്. എന്തിനു വേണ്ടി? ഒരു ഫജറിനു വേണ്ടി, ഒരു ഫജറുൽ ഇൽമിനു വേണ്ടി, ഒരു ഫജറുൽ മഅരിഫത്തിനു വേണ്ടി. അതിനു മുമ്പ് ഇവൻ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണം. അതിലേക്ക് എത്താത്ത ആളുകൾ, ഹലീമാകാത്ത ആളുകൾ, എന്നല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് പറയാനുള്ളൂ. ഞാൻ ഇവല്ലതിന് ആ മനുവിനോട് പറയണം, മറ്റുള്ളവർക്കപ്പോ
പിന്നെ അനുവാദം ഇല്ലാതെ ആരാന്റെ കൂടിയിൽ പോകാൻ പറ്റൂ. ഈ മോമിനികൾക്ക് മാത്രമേ ഈ ഔമാ മലക്കത്തിനും മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ആരാന്റെ റൂമിലേക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ കയറി ചെല്ലാൻ പറ്റൂ. അത് ഒരു പൊതുതത്വം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ബാധകാക്കണ്ടേ? ഇത് ഈ പണിക്ക് ഇറങ്ങിയവരോടെ പറയണത്, അല്ലാത്തവരൊക്കെ ഇതൊന്നും പറഞ്ഞത് കാര്യമില്ല എന്നാ ഞാൻ പറയില്ല. അല്ലാത്തവരോടൊന്ന് പറഞ്ഞത് കാര്യം അതാണ് ആ പറഞ്ഞത്. ഈ പണിക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ വ്യക്തത വരുത്തണം. വഹീന തളവുന സിയാബക്കും മിനൽ ലഹീറത്തി, അതാ ഞാൻ പറഞ്ഞത്. ലഹീറത്ത് ലഹീറത്ത് എന്ന് പറഞ്ഞാൽ ഇൽഹാറി ചെയ്യാണ്. സിയാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാബ സൗബ് അസാബ മസാബത്ത്. സിയാബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അന്വേഷണത്തിന്റെയും റിസൾട്ട് പിന്നെ പഠനത്തിന്റെയും റിസൾട്ടിന് വേണ്ടി ഒരു പ്രശ്നത്തെ നിങ്ങൾ പുറത്തേക്ക് ഇടുന്ന സന്ദർഭങ്ങളിലും. ഇപ്പൊ നമ്മളൊരു വിഷയം, ഇപ്പൊ കിസാസ് എന്നുള്ളത് ഞാനൊരു റിസൾട്ട് ഒരു സിയാബ് നേടുന്നതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിരിക്കപ്പോ ഇൽഹാർ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക്. മസാബത്ത് സിയാബ് സവാബ് സുഫിബ എന്നൊക്കെ പറഞ്ഞാൽ തുണി, ഈ തുണി ഉപ്പായല്ല, ഒരു നെറ്റീജ, ഒരു റിസൾട്ട്. ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങളുടെ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി അവതരിപ്പിക്കുന്ന സന്ദർഭങ്ങളിലും അതിൽ നിങ്ങൾ വ്യക്തത വരുത്തണം. അതാ പറഞ്ഞത്, അതാണ് സൗബ് എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അവരവരുടെ വസ്ത്രങ്ങളൊക്കെ ചെവിയിൽ തിരികുന്നതാണ്. ആലിയഹും സിയാബുഹും ഖുദ്രിം മിൻ സുന്ദുസിൻ വസ്ത്രബറക്കിൻ വജനൽ ജന്നത്തൈനി ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരൊക്കെ മൂടി പച്ച പുറക്കിട്ടിട്ട് മൂടി കിടക്കണം എന്നെ പിന്നെ ഇരിക്കണത്, അങ്ങനെ തന്നെ ഇരിക്കണത്. ഹൽ ഖുബിബൽ കുഫാറു എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം പുറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന സൗബ് കൊടുത്തുകൊണ്ടു കാഫിലിങ്ങൾക്കെന്നാണ്. അല്ലല്ല, അവർക്ക് പഠനം നിർത്തിയ ആളുകൾക്ക് അതിന്റെ റിസൾട്ട് അല്ലാതെ മറ്റെന്തെങ്കിലും കിട്ടുമോ എന്നാ ചോദിക്കുന്നത്. ജഹന്നം, അവർക്ക് ജഹന്നമല്ലാതെ വേറൊന്നുമില്ല. അജ്ഞതയുടെ നരകമല്ലാതെ പഠനം നിർത്തിയ ആളുകൾക്കും അത് മറ്റുള്ളവരോട് പഠിക്കണ്ട എന്ന് പറയുന്നവർക്കും അതല്ലാതെ വേറെ എന്ത് നെത്തീജയാണ്, എന്ത് റിസൾട്ടാണ് കിട്ടാനുള്ളത് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഹൽ സൂബിബൽ കുഫാർ എന്ന് ചോദിച്ചല്ലതാണ്. അവർക്ക് ആ സവാബല്ലാതെ വേറെ ഒന്നും അവർക്ക് കിട്ടാനില്ല. അവർക്കൊരു ജ്ഞാനം കിട്ടൂല, അവർക്കൊരു പുരോഗതി കിട്ടൂല, അവർക്കൊരു വിജയം കിട്ടൂല, അവര് ഡെവലപ്ഡ് ആവൂല, അതന്നെയാണ്. അവര് തായറാവൂല, അതന്നെയാണ്. അൽ സൂബിബൽ കുഫാറു എന്ന് ഖുർആൻ ചോദിക്കുന്നതാണ്. പഠനം നിർത്തുകയും മറ്റുള്ളവരോട് പഠിക്കരുതെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ റിസൾട്ട് അല്ലാതെ വേറൊന്നും അവർക്ക് കിട്ടാനില്ല. അതാണ് ഹൽ സൂബിബൽ കുഫാർ. വൈദ്യുജാലിനൽ ബൈത്ത മസാബത്തൽ ഇന്നാസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ അറിവിന്റെ ഭവനത്തെ, ജ്ഞാനത്തിന്റെ ഭവനത്തെ അത് അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് ഫലങ്ങൾ നൽകാനുള്ളതായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് സിയാബ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ട്. ആ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഒരു വിഷയത്തെ പ്രകടമായി മുന്നിൽ അവതരിപ്പിക്കുകയും അതിന് ജനങ്ങളുടെ മുമ്പിൽ ചർച്ചക്കിടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലും വ്യക്തത വരുത്തണം കാര്യങ്ങൾ. ആ ചർച്ച ചെയ്തുകൊണ്ട് മനസ്സിലായി. അതാണ് ലഹീറത്ത് എന്ന് പറഞ്ഞ ഉച്ച സമയം എന്നല്ല, ലഹറ എലുഹറു ലുഹുറ്. ഈ ലുഹുറ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏറ്റവും പ്രകടമായി വെളിപ്പെടുന്ന സമയത്തിന് ലുഹുറ് എന്ന് പറഞ്ഞതാണ്. അതങ്ങനെ ഒരു സമയത്തിന് പറയാം, നിർത്താൻ മനസ്സിലാവോ? എന്താ ലഹീറത്തി? ബഹീന തളാവുന തിയാബക്കും, ഞാൻ തളാവുന എന്ന് പറഞ്ഞ തറ ഒരു വിഷയം നമ്മളുടെ മുമ്പിൽ ചർച്ചക്കിടുക, അതാണ് ചർച്ചക്കിടുക. തറഹ മുമ്പിൽ അവതരിപ്പിക്കുക. വല്ലുള്ള വലാഹാലില്ല എന്ന് പറഞ്ഞാൽ എന്താ? അറിവിന്റെ ഭൂമികയെ മന മാനവരാശിക്ക് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു വിഷയമായി എത്തിയിരിക്കുകയാണ്.
അവന് വല്ല അള്ളം വലാഹാലില്ലാന അറിവിന്റെ ഭൂമിക അള്ളാഹുവിന്റെ അറിവിന്റെ ഭൂമിക അന്വേഷിക്ക അന്വേഷണത്തിനിട്ടുകയാണ് അന്വേഷിച്ച് കണ്ടെത്തി കൊളി യാഥാർത്ഥ്യങ്ങൾ അതിന് വേണ്ടിയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ അവിടെ എന്താ ഭൂമിയെ ഞാൻ തെറ്റിക്കണമെന്നാ ഇവർക്ക് ഈ വള തന്നെ പ്രസവിച്ചു വളയള ഇനി ഈ വളയത്തു ഹാവും താ ഞാൻ പെണ്ണിനെയാണല്ലോ പെറ്റത് നീ ഞാൻ എന്താ കാറ്റാണ് സ്വമിം പായത് സലാത്തിൽ ഇഷായി അതാണ് പരിശ്രമത്തിന്റെ അവസാനമാണ് ഇഷാവ് ജാവു അബാഹും ഇഷായൻ യബുക്കോൻ പോലെ രാത്രി യൂസഫിന്റെ സഹോദരന്മാർ കരഞ്ഞുകൊണ്ട് യാക്കോബിന്റെ അടുത്ത് വന്നു എന്നൊക്കെ പറയുന്ന ആ കഥ ഉണ്ടല്ലോ ഈ ഇഷ എന്ന് പറയുന്ന സമയം എടുത്തു നോക്കി നിങ്ങൾ ഏതൊരു പരിശ്രമത്തിന്റെയും അവസാനമാണ് വൈകിട്ടതാണ് അപ്പൊ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും പരിശ്രമിക്കുകയും ചെയ്തതിന്റെ ആത്യന്തിക അവസാനത്തിലും നിങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്തി വ്യക്തത വരുത്തണം എന്നാണ് സ്വാമിയും പഴയ സലാത്തിൽ വിശ്വാസം സലാത്ത് ഔറാത്തില്ലക്കും ഇതാണ് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാത്ത മൂന്ന് സന്ദർഭങ്ങൾ ഇതാണ് സലാത്ത് ഔറാത്തില്ലക്കും വലം യുളിഹറു ഔറാത്തിൽ നിസായി നിസാകളുടെ ഔറാത്തുകൾ ഇതുവരെയും അവർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത കുട്ടികൾ ഈ തിഫിൽ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികളല്ല അവർക്ക് ഈ കുട്ടികൾക്ക് ഇതുവരെയും പെണ്ണുങ്ങളുടെ ഔറത്ത് എന്താന്ന് വരെ മനസ്സിലായിട്ടില്ലാത്ത കുട്ടികളൊന്നല്ല ഈ തഫ്ഫിൽ എന്ന് പറഞ്ഞാല് അതായത് അവർക്ക് ഈ കാര്യങ്ങളുടെ ഒയൂബുകളോ കാര്യങ്ങളുടെ സഹറാത്തുകളോ എന്താണെന്ന് ഇതുവരെ അവർ മനസ്സിലാക്കിയിട്ടില്ല അതാണ് വല്ലാഹു ഖലഖക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ ഉള്ളറകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾക്കൊന്നും അറിയാത്ത കുട്ടികളായിട്ടാണെന്ന് വന്ന ശിശുക്കളായിട്ട് എന്നുള്ള അർത്ഥത്തിനല്ല പ്രായം കൊണ്ടുള്ള ശിശുവല്ല തഫ്ഫിൽ എന്ന് വന്ന മറ്റുള്ളവരുടെ ഗവേഷണത്തിനും പഠനത്തിനും മറ്റുള്ളവരുടെ അറിവുകൾ അന്വേഷിക്കേണ്ടതുമായ ആവശ്യമുള്ള ഒരവസ്ഥക്കാണ് നമ്മൾ തിഫിലാണെന്ന് പറയും അത് കഴിഞ്ഞിട്ടാണ് ഭത്തായിത ബളക അശുദ്ധഹു എന്ന് പറഞ്ഞാൽ അത് അവന് സ്വയം പര്യാപ്തി നേടുകയാണ് തകതിയത്ത് തൗലി വ്യക്തമായ ഭക്ഷണങ്ങൾ കഴിക്കാനായ അവസ്ഥയ്ക്കാണ് ഒരാൾ അശബ്ദ എന്ന് പറഞ്ഞാൽ എന്താണ് അശബ്ദിലെത്താണ് അക്ബർ ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രായം കൊണ്ട് വലിയ ആളാകുക എന്നില്ല അർത്ഥമല്ല അത് കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്ന ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥക്കാണ് അക്ബറായ ഒരാള് തകതിയത്ത് തൗലിഹ് കാര്യങ്ങൾ വ്യക്തമായി തീരാനുള്ള ഭക്ഷണം കഴിച്ച അവസ്ഥയിലാണ് ഒരാൾ അശബ്ദാകുന്നത് അതാണ് അശബ്ദം അക്ബറും തമ്മിലുള്ള വ്യത്യാസം അപ്പോ തിഫിലാകുക എന്ന് പറഞ്ഞാൽ തത്തഫുൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയമേവ ചിന്തിച്ച് ഒരു വിജ്ഞാനം കണ്ടെത്തേണ്ട അവസ്ഥയിലല്ല എനിക്ക് നിങ്ങളെ ആശ്രയിച്ച് തത്തപ്പുലിയണം ആശ്രയിക്കേണ്ടതുണ്ട് അത്തരം കാരണം എനിക്ക് ഈ പിന്നെ വളർന്നു വരുന്ന ഇവിടെ ഉയർന്നു വരുന്ന ചിന്തകളിൽ ഏതൊക്കെ ന്യൂനതകളുണ്ട് ഏതൊക്കെ കുറവുകളുണ്ട് ഏതൊക്കെ പോരായ്മകളുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ആ തലത്തിലേക്ക് എൻ്റെ വിജ്ഞാനശാഖ വളർന്നിട്ടില്ല അതാണ് ഔറാത്തുൻ നിസാഅ് അവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളിൽ എന്റെ പഠനങ്ങളിൽ എന്നിൽ നിന്ന് ഉയർന്നു വരുന്ന അറിവുകളിൽ ഏതൊക്കെ ഒഴിയൂപ്പുകളുണ്ട് തെറ്റായ കാര്യങ്ങൾ ഏതൊക്കെയുണ്ട്
ഏതൊക്കെയാണ് അതിന്റെ സഹറാത്തുകൾ, അതിന്റെ വീഴ്ചകൾ, പോരായ്മകൾ, കുറവുകൾ, നവാക്കിസുകൾ, എന്തൊക്കെയാണ് അതിന്റെ കുറവുകൾ എന്ന് തിരിച്ചറിയാനുള്ള ആ തലത്തിലേക്ക് ഞാൻ വളർന്നിട്ടില്ല. അതിന് നിങ്ങളെ ഞാൻ ആശ്രയിക്കേണ്ട അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ തിഫിലാണ്, തസഫുലാണ്, ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് ഈ വിജ്ഞാനങ്ങളുടെ, കാര്യങ്ങളുടെ നവാക്കിസുകൾ, കുറവുകൾ, ഒഴിവുകൾ, അതിന്റെ പോരായികകൾ, അതിന്റെ സഹറാത്തുകൾ, അതിന്റെ പിന്നെ സഹറാത്ത് എന്നാണ് അതിനെ, അതിനെന്താണ് അതിന്റെ അതിലുള്ള വിഷയങ്ങള്, തെറ്റുകള്, മറ്റു കാര്യങ്ങള് എന്താണ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു തലത്തിലുള്ള അതാണ് ലം യുബ്ഹിറു ഔറാത്തി നിസാഇ എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട ആ തലത്തിലേക്ക് ഞാൻ വളർന്നിട്ടില്ല. അവരും ഈ വ്യക്തത വരുത്തേണ്ടതുണ്ട്. വേറൊരാഴ്ചയിൽ പറഞ്ഞതാ മനസ്സിലായോ? അവരും ഇത് കാര്യങ്ങൾ വ്യക്തത വരുത്തണം. ഔറാത്തുൽ നിസാബ് വെളിപ്പെട്ടിട്ടില്ല. നിസാബ് എന്ന നമ്മളിൽ നിന്ന് വളർന്നു വരുന്ന, നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തകൾ, പഠനങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ. റിജാലികൾക്ക് അതില്ല. അതാണ് ഔറാത്തുൽ റിജാലി. ലം യുലിഹിറു ഔറാത്തുൽ റിജാലി എന്ന് കുറാനില്ല. ഇവർക്ക് റിജാലികളുടെ ഔറത്ത് മനസ്സിലായിക്കണു, പക്ഷെ നിസാബിന്റെ ഔറത്ത് ഇതുവരെ ഇവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്ന പെരുവാണ്. റിജാലുകളുടെ ഔറത്തുണ്ട് നമുക്ക് ഓർക്ക് മനസ്സിലാക്കണു, പക്ഷെ നിസായിന്റെ ഔറത്ത് ഇതുവരെ ഓർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്താ നിങ്ങളോട് പറഞ്ഞത്? കാരണം റിജാലുകൾക്ക് നവാക്കിസില്ല. കാരണം അവർ ദുഹൂറായി കഴിഞ്ഞവരാണ്. വൈജ്ഞാനിക രംഗത്ത് ലാഹിറായി തജല്ലിയായി വെളിപ്പെട്ട് ആളുകളാണ് റിജാല്. ജല ജല തന്റെ റൗഹിയത്ത് ജല ആയി തജല്ലയായി വെളിപ്പെട്ട് കഴിഞ്ഞവൻ ആരോ അവനാണ് റസല്. അതുകൊണ്ടാണല്ലോ ഔറാത്തുൽ റിജാല് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ അതിന്റെ പൊരുള്? ഔറാത്തുൽ റിജാൽ എവിടെയെങ്കിലും ഖുർആനിൽ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഖുർആൻ ഏതെങ്കിലും ഒരു ആയത്തിൽ ഔറാത്തുൽ റിജാലുണ്ടോ? എന്നാ റിജാലിനെന്താ ഔറത്തില്ലേ? ആണുങ്ങൾക്ക് ഔറത്തില്ല. അപ്പൊ ഈ കുട്ടികൾക്ക് ആണുങ്ങളുടെ ഔറത്ത് മനസ്സിലായിക്കണു, അതിൽ പെൺകുട്ടികളും പെടൂലേ? ഈ അത്തുഫാലിൽ ഇവര് പറയുന്ന അത്തുഫാലിൽ പെൺകുട്ടികളും പെടൂലേ? പെടൂലേ? അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ ഔറത്ത് മനസ്സിലായിക്കണോ? നിങ്ങളിതിന്റെ പൊട്ടത്തരം നമ്മൾ എത്രമാത്രം ജഹാലത്തിലേരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ഔറാത്തുൽ നിസാ ആണ് നമ്മിൽ നിന്ന് ഉയർന്നു വരികയാണ്. പഠന രംഗത്ത്, വിജ്ഞാന രംഗത്ത്, ഗവേഷണ രംഗത്ത് അവർ ഉയർന്നു വരുന്ന ആ ഉയർന്നു വരുമ്പോൾ അവരുടെ ചിന്തകളിലുണ്ടാവുന്ന, പഠന രംഗത്തുണ്ടാകുന്ന ഒഴിവുകളോ സഹറാത്തുകളോ നവാക്കിസുകളോ അവർക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ ലാഹിറായിട്ടില്ല, വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല അവർക്ക്. അവരും കാര്യങ്ങളുടെ വ്യക്തത വരുത്തണം. മനസ്സിലായോ? അവരും കാര്യങ്ങളുടെ വ്യക്തത വരുത്തണം. അതാണ് ഔറാത്ത്. അതാണ് നമ്മുടെ ബുയൂത്തുകളൊക്കെ ഔറത്താണെന്ന് ഞങ്ങളുടെ ആശയങ്ങളൊക്കെ ന്യൂനതകളില്ലതാണെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ കുടികൾക്കൊക്കെ ഔറത്താണെന്നല്ല. ഞങ്ങളുടെ വ്യവസ്ഥിതികളിലും ഞങ്ങളുടെ ജ്ഞാനങ്ങളിലും ഞങ്ങൾ പടുത്തുയർത്തുന്ന അറിവിന്റെ വീടുകളിലൊക്കെ ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇന്ന ബുയൂത്തന ഔറത്ത് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഞങ്ങളുടെ വീടുകൾക്കൊക്കെ ഔറത്തുണ്ട് എന്നല്ല. അതിനൊരുപാട് ന്യൂനതകളും കുറവുകളും നവാക്കിസുകളും തകറാത്തുകളൊക്കെ ഉണ്ട്. അതിനി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാ പറയുന്നത് അതിനല്ല കുറവ്, കുറവ് നിങ്ങൾക്കാണ് എന്ന് അതിന് മറുപടി പറയുന്നത്. അറിവുകൾക്കല്ല കുറവ്, അത് അന്വേഷിക്കുന്ന നിങ്ങളിലാണ് കുറവ്. അതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് അവരോട് പറഞ്ഞത്. ഞാൻ നിർത്തുന്നു മതി. ഇതാണ് സലാത്തുൽ അസ്ഹർ. സലാത്തുൽ ഹീന തലഊന തിയാബക്കും ഫിൽ ലഹീറത്തി വബഅദ സലാത്തുൽ ഇശായി. അതാണ് ഇശ എന്ന് പറയുന്നത്. അതാണ് കാര്യങ്ങളുടെ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ആത്യന്തികതയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ
അവിടെ നിങ്ങൾ ഒന്നുകൂടി കാര്യങ്ങൾ സ്പഷ്ടത വരുത്തിക്കൊണ്ടായിരിക്കണം അത് അവസാനിപ്പിക്കേണ്ടത്. അതാണ് ബാബുൻ സലാത്തിൽ വിശ്വാസം. കാര്യങ്ങൾ ചർച്ചക്കിടുമ്പോൾ അതിന് റിസൾട്ടിന് വേണ്ടി ഹീന തളവൂന തീയാമക്കും ഹീറത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്, ആളുകളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു ചർച്ചക്കിടുകയാണ്. അത് അത് നമ്മൾ മുനാക്കശത്തിന് വേണ്ടി ഒരു ചർച്ചയ്ക്ക് വേണ്ടി ആ ചർച്ച ചെയ്തിട്ട് ഒരു തിയാബ് കൊണ്ടുവരണം, ഒരു റിസൾട്ട് നെത്തീത കൊണ്ടുവരണം. ആ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഇടുമ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്ത് സ്പഷ്ടത വരുത്തേണ്ടതുണ്ട്. ഈ തലത്തിലേക്ക് എത്താത്ത ആളുകൾ എന്നാണ് പറയുന്നത്. ഇനി കൂടുതൽ ഇതിൻ്റെ ബാക്കി കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി കൂടി വരുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവും. അള്ളാഹു ഇൻഷാ അള്ളാ.